ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളൂ, വേഗം നടക്ക്. ദൂരം കൂടെ ഉള്ളൂ, വേഗം പോവാം നമുക്ക്. വീഴല്ലേ. ദേടാ, മണിയന്റെ ഓട്ടോ വന്നു, ബാക്കിയുള്ള കാര്യം അവൻ നോക്കിക്കോളും. ഓട്ടോ ഓട്ടോ, അർജന്റായിട്ട് പോകാനോ? എവിടെ പോകണ്ടേ? അടുത്തുള്ള ഏതെങ്കിലും ബസ് സ്റ്റാൻഡിൽ വിട്ടാ മതി. അർജന്റ്. കയറിക്കോളൂ, കയറി കയറി കയറി. ഈ സമിച്ചു പോകുന്ന വഴിക്ക് കുറെ റൌഡികൾ ഞങ്ങളുടെ പിന്നാലെ കൂടിയിരിക്കുക ചേട്ടാ. നാടത്ര നല്ല സ്ഥലമൊന്നും അല്ല, ഒന്ന് ശ്രദ്ധിച്ചു. അല്ല, നിങ്ങൾ എവിടെ ഇറങ്ങുന്നത്? ശരി ചേട്ടൻ. സാറേ, അമ്മയ്ക്ക് നല്ല സാറേ, നിങ്ങൾ ഇറങ്ങി ഒരു കപ്പ് കാപ്പ് കുടിച്ചു. കുഴപ്പമില്ല ചേട്ടാ, നിങ്ങൾ പോയിട്ട് വരാം. ഒന്ന് വാ സാറേ, ഒന്ന് വിളിച്ചോണ്ട് പോവാം മേഡം. ശരി. പേടിക്കേണ്ട കാര്യം ഇല്ല, വീട്ടിലെ ഇവര് രണ്ടുപേരും ഒറ്റയ്ക്കാണത്. നമുക്ക് പോകണ്ട, ഈ വീട് കണ്ടിട്ട് തന്നെ എനിക്ക്. എന്താ ഇത്? ഇവിടം കണ്ടാൽ ഇവിടെ ആരും താമസിക്കുന്ന പോലെ ഒന്നുമില്ല. ഇരിക്കും കാണുന്നില്ലല്ലോ, ഇനിയിപ്പോ മേളിലോട്ട് പോയോ? ശരി, നീ ഇവിടെ ഇരിക്ക, ഞാനൊന്ന് പോയി നോക്കട്ടെ അയാൾ എവിടെയാന്ന്. ആ ശരി, വേഗം വരണം. നീ എങ്ങോട്ടും പോവല്ലേ സാർ? സാറേ, ഇതാര്? പെണ്ണാണെന്നാണല്ലോ തോന്നുന്നത്. അളിയൻ എപ്പോഴും സർപ്രൈസ് തന്നോണ്ടേ ഇരിക്കും. വേണ്ട 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 വേണ്ട, ഞാൻ എന്നാ സാധനവാ. അതെ, പേടിക്കണ്ട മോള്. പറഞ്ഞത് കേട്ടില്ലേ? വിടാനാ കഥ കഴിഞ്ഞു. മെല്ലെ നോക്കി വാ.
ആകെയുണ്ട് ആരും കണ്ടില്ല. ആ പെണ്ണിനെ മാറ്റിയാ നമ്മുടെ പ്രശ്നം തീർന്നു. എടാ ഒന്നുകൊണ്ടും പേടിക്കണ്ട, അവരുടെ മുന്നിൽ ധൈര്യമായിട്ട് നിന്നാ മതി. എന്തൊക്കെയുണ്ട് ചേട്ടാ, എന്താ ഇവിടെ? എന്താണിയാ ഈ തണുപ്പ് കാലത്ത് നിങ്ങൾക്ക് ഇത്രയും വേർക്കുന്ന? അതെന്താന്ന് പറഞ്ഞാ? അങ്ങനെയൊന്നുമില്ല, താൻ പോയി തന്റെ ജോലി. അതെ, എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നത്? എന്റെ അമ്മാവ് നിങ്ങളോട് എന്ത് പറഞ്ഞാ? ഈ കാര്യങ്ങൾക്കൊക്കെ ദേഷ്യം പെട്ടാലേ? അതെ, എന്ത് ചോദിച്ചു എന്നൊക്കെ പറഞ്ഞാൽ എനിക്കൊന്നും പറയാനില്ല. എന്റെ അടുത്തൊന്നും ചോദിക്കാൻ പാടില്ല. ആവശ്യമില്ലാതെ സംസാരിച്ച് വഴക്കിടാൻ നിൽക്കുവാണോ? അവനവൻ ആയിരത്തിട്ട് പ്രശ്നമുണ്ടോ? ഇതൊക്കെ നിങ്ങളോട് പറയണമെന്നുണ്ടോ? നിങ്ങളൊന്ന് പോയേ. ഹലോ ഹലോ, അതെ എന്താ പ്രശ്നം? സംസാരത്തിന്റെ ഒച്ച കൂടിയാലേ നിങ്ങൾ പറയുന്നതെല്ലാം ശരിയാവൂ. സത്യത്തിൽ എന്താ പ്രശ്നം? ക്ഷമിച്ചേക്കോ. എടാ എന്തിനാ ഈ ആവശ്യമില്ലാത്തൊക്കെ സംസാരിക്കുന്നേ? ചുമ്മാരിക്കടാ ചേട്ടാ, ഒരു മിനിറ്റ് ഒന്ന് വന്നേ. ചേട്ടാ, ഒരു ചെറിയ അബദ്ധം പറ്റി. ഇരിക്ക്. ഇന്നേട്ടാ ഇതൊന്ന് വലിച്ചു. അതിനൊന്നും ആവശ്യമില്ല. ചേട്ടാ കുഴപ്പമൊന്നുമില്ല. എന്താ പ്രശ്നം ചേട്ടാ? പറയുന്നോട് തെറ്റിദ്ധരിക്കല്ലേ, നമ്മുടെ ആ മുരുകേഷനല്ലേ അവനവന്റെ ആന്റിയുടെ മോളെ കൂട്ടിക്കൊണ്ട് വന്നു. ആ പെണ്ണിന് എന്താ പറ്റിയെന്നറിയില്ല, അവള് വീട് വിട്ടാ വന്നു. ഇതവന് വീട്ടിൽ പറയാമായിരുന്നു, എന്നിട്ട് അവളോട് അവന് ആവശ്യമില്ലാണ്ടൊക്കെ സംസാരിച്ചു. ആദ്യം ചെറുതായിട്ടാ തുടങ്ങിയത്, പിന്നെ പിന്നെ അതും ഇതും ഒക്കെ പറഞ്ഞു പറഞ്ഞ് അവള് വിഷം എടുത്തു കുടിച്ചു. കുറച്ചു നേരം കഴിഞ്ഞപ്പോ അവള് മരിക്കുകയും ചെയ്തു. ശരി, പോലീസിനെ അറിയിക്കാന്ന് വെച്ചാ ബോഡി കൊണ്ടുപോയി അവര് പോസ്റ്റ്മോർട്ടം ചെയ്ത് എല്ലാം എടുക്കും. എന്തൊക്കെയാണെങ്കിലും അവന്റെ ആന്റിയുടെ മോളല്ലേ. ഇതൊക്കെ വിചാരിച്ച് മുരുകേഷന് ഭയങ്കര വിഷമത്തിലാണ്. ചേട്ടാ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. എന്താ പറഞ്ഞോളൂ. ആ കൊച്ചിന്റെ മുഖം കാണാൻ ഞങ്ങൾക്ക് ഒട്ടും ധൈര്യമില്ല. ഇന്നാ ചേട്ടാ 4000 രൂപയുണ്ട്. ചേട്ടൻ എങ്ങനെയെങ്കിലും സുരക്ഷിതമായിട്ട് ആ പെണ്ണിനെ ഒന്ന് കുഴിച്ചു മൂടണം. ഈ കാര്യങ്ങള് ആരും അറിയണ്ട. ഇവന്മാരുണ്ടാക്കുന്ന പ്രശ്നങ്ങളെല്ലാം നമ്മുടെ തലയിലാ വന്നിരിക്കുന്നത്. ഈ പാപങ്ങളൊക്കെ എവിടെ ചെന്ന ഇവന്മാർ കഴുകിക്കളയാൻ പോകുന്നെന്ന് എനിക്കറിയില്ല. അതെ, എണീറ്റേ. നോക്കിയേ, നിങ്ങളുടെ ഫോൺ ബില്ല് അടിക്കുന്നു. ഹലോ, പറയേട്ടാ. സുഖായിരിക്കുന്നു.
നല്ല ഉറക്കത്തില. ആ ശരി. രണ്ടു ദിവസം പോസ്റ്റ്മാനാണ് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക. എന്താ കാര്യം? കൊരിയർ എന്തോ വന്നിട്ടുണ്ട്, അത്രേ ഒപ്പിട്ട് വാങ്ങിക്കണോന്ന് പറഞ്ഞു. നിനക്ക് വാങ്ങിക്കൂടായിരുന്നു? എന്റെ കൈ തന്നാലല്ലേ. നിങ്ങൾ എവിടെയാണെന്ന് അയാൾ ചോദിച്ചാ ഞാൻ എന്താ പറയാ? എന്റെ ഭർത്താവ് വീട്ടിൽ വന്നിട്ട് 4 ദിവസം എന്ന് പറയണോ? നിങ്ങളാണെങ്കിൽ വീട്ടിൽ വരുന്നു പോലുമില്ല. എന്താടി കളിയേക്കോണോ? നിനക്ക് നാവിനിച്ചിരി എല്ലു കൂടുതലാണല്ലോ. എടി, ഞാൻ എങ്ങോട്ടാ പോകുന്നെന്ന് വരുന്നൊക്കെ നിന്നോട് പറയാൻ പറ്റൂ? ഞാൻ സമ്പാദിക്കുന്നുണ്ടെന്ന് നീ നോക്കിയാ മതി. ഓക്കെ, വേണമെങ്കിൽ 4 ദിവസം കൂടുമ്പോഴോ 4 വർഷത്തിലൊരിക്കലോ വരും. എന്നോട് ആരും ചോദിക്കാൻ വേണ്ടി വരണ്ട, എനിക്കത് ഇഷ്ടമല്ല. അത് ശരിയാ. ചെല്ല്, നിന്റെ മോള് വിളിക്കുന്നു. ചെല്ലടി, എന്താ കാര്യം ചോദിക്കുന്നു? സ്നേഹമുള്ള അച്ഛൻ. എന്താ വിളിച്ചേ? അല്ല, നിന്റെ മനസ്സിലെന്താ വിചാരം? എന്താ കോൾ ചെയ്യാനിട്ട് ഇത്ര ഒരു മടി? ഞാൻ കോൾ ചെയ്താലും നീ എടുക്കുന്നില്ലല്ലോ. അഥവാ നീ ഫോൺ എടുത്താലും ഞാൻ കടയിലാണ്, സംസാരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് നീ എന്തൊക്കെയാണോ പറയുന്നത്. എന്ന് ഞാൻ നിന്റെ ഫോണിൽ വിളിച്ചാലും ബിസി ബിസി എന്ന് തന്നെയാ വരുന്നത്. ആദ്യമൊക്കെ ലവ് ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം 200 കോളാണ് നീ എനിക്ക് ചെയ്തോണ്ടിരുന്നത്. ഫോൺ കട്ട് ചെയ്യാൻ പറഞ്ഞാലും നീ കട്ട് ചെയ്യേയില്ല, നേരം വിളക്കും വരെ സംസാരിക്കും. അങ്ങനെയുള്ള നിന്നെ കാണാൻ പോലും പറ്റുന്നില്ല, പിന്നെ എങ്ങനെയാ സംസാരിക്ക? നിന്നെ കാണാനായിട്ട് ഞാൻ വീട്ടിൽ വന്നാലും അവിടെയും നിന്നെ കാണുന്നില്ല. എന്തുണ്ടായെന്ന് പറഞ്ഞ ഇത്രയ്ക്കൊക്കെ സംസാരിക്കാൻ? 4 ദിവസം ജോലി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതല്ലേ. അതെ അതെ, ഞാൻ സംസാരിക്കുന്ന നിനക്ക് ഇഷ്ടപ്പെടില്ലല്ലോ. അവിടേക്ക് പോയ അവരുടെ പ്രശ്നം, ഇവിടെ വന്ന ഇവളുടെ പ്രശ്നം, എന്താ ചെയ്യ? മോളെ, ഞാൻ ഉറങ്ങിട്ടേയില്ല, എനിക്ക് ഉറക്കം വരുന്നേയില്ല. നിന്നെ കാണാതിരുന്ന എനിക്ക് ഒന്നും ചെയ്യാനാവില്ല. അന്നൊക്കെ നീ എന്തുമാത്രം ഡയലോഗ വിട്ടിരിക്കുന്നു. അന്ന് അത് കേട്ട് വിശ്വസിച്ച എന്റെ മനസ്സ് ഇപ്പൊ വേദനിക്കുന്നേ. അതെന്താന്ന് വെച്ചാ? കാര്യം എന്താന്ന് വെച്ചാ പറ, നീ എന്താ മിണ്ടാതിരിക്കുന്നേ? എന്താന്ന് വെച്ചാ പറഞ്ഞൂടെ, പറയേ. ഇങ്ങനെ മിണ്ടാതിരുന്നിട്ട് ഒരു കാര്യമില്ല. കാര്യം എന്താന്ന് വെച്ചാ പറ. ഞാൻ ചോദിക്കുന്നത് കേട്ടില്ല, എന്താ പറ? ഇങ്ങോട്ട് നോക്ക്, നിനക്ക് ഇഷ്ടമാണോ ഇല്ലയോ? എന്നെ കല്യാണം കഴിക്കുമോ ഇല്ലയോ? നീ വേറെ ആരെങ്കിലും പ്രേമിക്കുന്നുണ്ടോ? നീ എന്തൊക്കെയാ പറയുന്നേ? പിന്നെ എന്തുവാ പറ? എന്തിനാടി ആവശ്യമില്ലാതെ? നീ ഇല്ലാത്തൊരു ജീവിതം എനിക്ക് ആലോചിക്കാൻ കൂടി പറ്റുന്നില്ല. ഓഹോ, അങ്ങനെയാണോ? എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടല്ലേ. അതിശയം തന്നെ, ഡയലോഗൊക്കെ കൊള്ളാം. ഇങ്ങോട്ട് നോക്കേ, അവസാനമായിട്ട് നിന്നോട് ഞാൻ പറയാ, ഞാനിപ്പോ ഇവിടെ നിന്റെ അടുത്തിരിക്കണോ ഇല്ലെങ്കിൽ ആ കുളത്തിൽ വീണ് ചാവണോ എന്ന് നീ തന്നെ വേണം പറയാൻ, അല്ലാണ്ട് ഞാനൊന്നും പറയില്ല. നീ ഇതെന്തൊക്കെ? ഇങ്ങോട്ട് തന്നേ. ഏയ്, ഇങ്ങോട്ട് താടി. എടാ അളിയ, നീ എവിടെയാടാ? ഒരു സന്തോഷ വാർത്തയുണ്ട്, നമുക്ക് പറ്റിയ ഒരാളെ കിട്ടിയിട്ടുണ്ട്. നീ ഒന്ന് വേഗം വാ. എടാ, മുരുകേശൻ വന്നോണ്ടിരിക്കുക. നീ വേഗം വാ, നമ്മള് പോകുന്ന ലോഡ്ജില്ലേ അങ്ങോട്ട് വന്നാ മതി. അളിയ, പ്രധാനപ്പെട്ട ജോലിയാ, നീ എന്തായാലും എത്തണം. കോണ്ടോ എടുത്തു. ഇന്നാള് നീ കോണ്ടോ ഇടാത്തന്നെ ആ പെണ്ണ് പറഞ്ഞൊക്കെ നീ മറന്നുപോയോ? അതുകൊണ്ടാ പറഞ്ഞേ. അല്ലളിയ, നിന്നോട് ഒരു കാര്യം ചോദിക്കാണ്ടിരിക്കുന്നു. എടാ, നീ ആ പെണ്ണിന് എന്തൊക്കെയാണ് ചെയ്തേ? അവക്ക് എന്താ നിന്നോട് ഇത്രയ്ക്ക് താല്പര്യം? നീ എങ്ങനെയൊക്കെയാണ് അളിയെ സൂചിപ്പിച്ചത്? ഒന്നും പറഞ്ഞതാടാ. അവക്ക് നീ എന്ന് വെച്ചാ ജീവനാ. ശരി, ഓക്കെ, അതെന്തെങ്കിലും ആവട്ടെ. പക്ഷെ ഇപ്പൊ വരുമ്പോ ഞാൻ പറഞ്ഞു. ആരാണ് നിന്നോട് ഫോൺ ചെയ്യാൻ പറഞ്ഞത്? ലവറിന്റെ കൂടെ ഇരിക്കുമ്പോ എന്തിനാടാ ചെയ്ത്? സമയവും കാലം നോക്കാതെ ഫോൺ ചെയ്ത്. ഞാനാണെങ്കിൽ എന്തൊക്കെയോ പറഞ്ഞ് സമാധാനിപ്പിച്ചിരിക്കുകയായിരുന്നു. എല്ലാം തകർത്തല്ലോടാ. ദേ, കണ്ടില്ലേ എന്തൊക്കെയാ പറഞ്ഞിട്ട് പോയെന്ന്? അതത്രക്കേ ഉള്ളൂ. നിന്നെ കൊണ്ടുണ്ടായ ഉപകാരം കണ്ടില്ലേ? എടാ, വെറുതെ ആവശ്യമില്ലാത്ത പറയണ്ട. നീ ലവറിന്റെ കൂടെയാണെന്ന് എനിക്കെങ്ങനെ അറിയാം? നീ എന്തിനാ അവക്ക് ഫോൺ കൊടുത്തേ? ഓടാ, അത് വിട്ടേക്ക്. ഇനി അതിനെ കുറിച്ച് സംസാരിച്ച് പ്രയോജനമൊന്നുമില്ല, എല്ലാം കഴിഞ്ഞില്ലേ. അല്ല, പാണ്ഡ്യൻ വരാന്ന് പറഞ്ഞല്ലേ. ശരിയാണല്ലോ. അതെ, നീ ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ അറിഞ്ഞോ അറിയാതെ പുലിവാല പിടിച്ചിരിക്കുന്നത്. ഇനി അതിന്റെ വഴി പോയാൽ മാത്രമേ രക്ഷപ്പെടാൻ പറ്റൂ. നമ്മളത് വിട്ടാ തീർന്നു, മനസ്സിലായോ? ഇനി അതല്ല, ഞാൻ നല്ലവനായിട്ട് ജീവിക്കാൻ പോവാ. എന്റെ ഭാര്യക്ക് നല്ലൊരു ഭർത്താവാവാൻ പോകുന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ. നീ മാത്രമല്ല, നിന്റെ കുടുംബവും പുറം ലോകം കാണില്ല പിന്നെ. എന്താ പാണ്ഡ്യ, പേടിപ്പിക്കണോ?
എന്താ കോമഡി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഒന്നോ രണ്ടോ 14 റേപ്പ് കേസ് എല്ലാരും ഇയാളുടെ ഓട്ടോയിൽ വന്നവരല്ലേ, പുറത്തറിഞ്ഞാ വിവരം അറിയും. ഒന്ന് ആലോചിച്ച് നോക്ക്. എന്താ പാർത്തി ഇങ്ങനെ സംസാരിക്കുന്നത്? ശരിപ്പോ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? വീരപാണ്ടി, ഫോറിൽ നിന്ന് 4 പേര് വന്നിട്ടുണ്ടത്രേ. പാർട്ടി ചോദിക്കുന്നുണ്ട്, എമൗണ്ട് എത്രയായാലും കുഴപ്പമില്ലാന്ന് പറയുന്നത്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ, ആദ്യം ഞങ്ങൾ യൂസ് ചെയ്തതിനു ശേഷം തരുള്ളൂ. എന്താ ഓക്കെ അല്ലേ? എപ്പോഴത്തേക്കും കഥയല്ലേ ഇത്? ഇന്ന് എന്താ അതിലൊരു പുതുമ? എന്താ പാണ്ഡ്യ, ഫോറിനിൽ കിട്ടാത്തതാണോ ഇവിടെ കിട്ടാൻ പോകുന്നത്? അതെ, ഈ ചെറിയ ഹോട്ടലൊക്കെ വെച്ചവരെ ഈ സ്റ്റാർ ഹോട്ടലിന്റെ കൂടെ കട്ടയ്ക്ക് നിക്കണമെങ്കിൽ വരുന്ന കസ്റ്റമേഴ്സിനൊക്കെ ഇങ്ങനെ സപ്ലൈ ചെയ്താലേ പറ്റൂ. ഈ കാര്യത്തിൽ ഞാൻ കറക്റ്റാ, അതുകൊണ്ടാ ഹോട്ടൽ മുതലാളിമാര് എന്നെ ടോർച്ചർ ചെയ്യുന്നത്. എനിക്ക് നിങ്ങളെ ടോർച്ചർ ചെയ്യേണ്ടി വരുന്നത്. റെഡി ആയിട്ട് കോൾ ചെയ്യാം, പൊക്കു. കാശ് കൊടുത്തു വിട്ടേക്ക്, നിങ്ങൾ വിട്ടു. ഓക്കെ, നിങ്ങൾ പറഞ്ഞ മുതൽ എമൗണ്ട് തന്നേക്കാം. പോടാ. എന്താടാ, നീ മേടിക്കൂലേ? ശരിയേട്ടാ. അല്ലടാ, മുരുകേശനെ കാണുന്നില്ലല്ലോ. അറിയില്ല, ഇവർക്കൊക്കെ സപ്ലൈ ചെയ്ത് ചെയ്ത് നമ്മളൊരു വഴിക്കാവും. അത് ശരി, വാ. എടാ മച്ചു, എവിടെയുള്ളേ? സമയാവുന്നടാ, ഒന്ന് വേഗം വാ. ഒന്ന് ചുമ്മാരിക്കടാ, ഞാനിവിടെ കിട്ടാത്തതുകൊണ്ട് വിഷമത്തിൽ. അപ്പോളൊന്ന് എന്റെ ഒക്കെ ഒരു ഞാൻ പിക്കപ്പ് ചെയ്തോണ്ട് വരാം. നീ എന്റെ ഫോൺ വെക്ക്. ആ ആള് കുടുങ്ങിയിട്ടുണ്ട്. ഒരു ഓട്ടം പോണം. ആ കേറിയിരിക്ക. ഹലോ മാഫാ, പറയൂ. എടാ, മാഫയോട് സംസാരിച്ചോ നീ? മാഫയായിരുന്നു ഇപ്പൊ എന്റെ കൂടെ ഫോണില്. കടയിലോട്ട് ആള് വിട്ടിട്ടുണ്ട്. ശരി, മറ്റവനെ എവിടെ വന്നോണ്ടിരിക്കുമെന്നൊന്ന് വിളിച്ചു ചോദിച്ചേ. ഹലോ. ആ എന്താടാ? വീരപാണ്ഡി, വാഫ നമ്മുടെ ആ കടയ്ക്ക് ആളയച്ചിട്ടുണ്ടത്രേ. നീ എവിടെ ഇപ്പൊ ഉള്ളേ? ഞാനിവിടെ അടുത്തെത്തി. ശരി, വേഗം വാ. സാറേ, ഭയങ്കര ടയർഡായി, ഒരു സോഡ കുടിച്ചിട്ട് വരാം. സാറിന് എന്തെങ്കിലും വേണോ? എനിക്ക് രണ്ട് കൂൾ ഡ്രിങ്ക്സ് പറയാം. ഓക്കെ സാർ. ചേട്ടാ, ഒരു സോഡയും രണ്ട് കൂൾ ഡ്രിങ്ക്സും. ഫാന്റ. മോനെ, മാഫ നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അളിയും മാർഷലാണെങ്കിലോ പണം തന്നോണ്ടിരിക്കുക. വീരപാണ്ഡിയോ ധൈര്യത്തിന് നമ്മുടെ കൂടെ ഉണ്ട്. ഇതിനേക്കാളും ജീവിതത്തിൽ എന്ത് വേണം? അതെടാ മച്ചു, നീ പറഞ്ഞത് ഞാനൊന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ എന്തായാലും ഭാഗ്യമുള്ളവരാടാ. ദേ അവരെത്തിയടാ. എടാ മച്ചു, നല്ല വീടാണല്ലോ. ഒന്ന് വേഗം കേറടാ, എന്നിട്ട് സംസാരിക്കാം. കേറടാ. വിട് വിട്. അല്ല, ഇയാളാണ് എനിക്ക് ഫോൺ ചെയ്തത്. അതെ സാർ. സാർ, ഞാനിപ്പോ ആ സ്പോട്ടിലാണ് ഉള്ളത്. ഒരു ഹാഫ് ആൻ അവറിൽ നിങ്ങൾക്ക് റിപ്പോർട്ട് തരാം. ഓക്കെ സാർ. സാർ, എടോ ഇങ്ങോട്ട് വന്നേ. സാർ, ഇവിടെ ഒരു ശവമുള്ള കാര്യം. എനിക്ക് ഫോൺ വന്നു, അതുകൊണ്ടാണ് ഞാൻ സാറിനെ വിളിച്ചു പറഞ്ഞത്. ആംബുലൻസിനെ വിളിച്ചോ? പറഞ്ഞിട്ടുണ്ട് സാർ. ഇപ്പോഴെ എന്തെങ്കിലും വിവരം അന്വേഷിക്കുന്നുണ്ട് സാർ. ഇത് രാവിലെ സംഭവിച്ചിട്ടുണ്ടാവാനാ സാധ്യത. ത്രീ
ചേട്ടാ ഇങ്ങ് വന്ന്. എന്താണാവോ? എന്താ എന്തു പറ്റി? ഇയാളെന്താ എന്നോട് തമാശ പറയണോ? കഴിഞ്ഞ ആഴ്ച ശവസംസ്കാരം ചെയ്യാൻ നിങ്ങൾ എന്നെ ഏൽപ്പിച്ചത് ഇത്ര പെട്ടെന്ന് മറന്നുവോ? എന്റെ ചേട്ടാ, നിങ്ങൾക്ക് വല്ല വിവരമുണ്ടോ? ആരെങ്കിലും വീടിന്റെ മുറ്റത്ത് കുഴിച്ചിടുവോ? അനിയ, നമ്മുടെ വീട്ടിൽ സംസ്കരിക്കുന്നതാണ് നമുക്ക് നല്ലത്. ഇനിയിപ്പോ അത് വേണ്ടെങ്കിൽ പുറത്ത് ചെയ്തേക്കാം. എന്താ? അതൊന്നും വേണ്ട, കുഴിച്ചിട്ടതാന്ന് അറിയാത്ത വിധം നല്ലൊരു ലെവലാക്കിയതേ, മനസ്സിലായോ? ആയിക്കോട്ടെ. അമ്മാവ, നമ്മള് വിരിച്ച വലയില് ഒരു കാട്ടുപോത്ത് വന്ന് പെട്ടിട്ടുണ്ട്. വേഗം പോയില്ലെങ്കില് ആമ്പിള്ളേര് കൊണ്ടുപോകും ഇതൊക്കെ. വേഗം വാ അമ്മാവ. നല്ല മാതിരി മുടിയൊക്കെ ചീവി നല്ല കുട്ടിയായിട്ടിരിക്കണം. അമ്മേ, വീടമ്മേ, തന്നെ വെറുതെ ശല്യം ചെയ്യല്ലേ. ഒന്നിങ്ങോട്ട് വന്നേ, ഇതും കൂടി ഇടിട്ട് അനങ്ങാത്ത നിക്ക്. എന്താ മോളെ ഇത്? ഇന്ന് തീയതി 10-ആ, ഇനിയും വാടക വന്നില്ല. എന്താ, നിങ്ങളുടെ ഭർത്താവിന് ഫോൺ ചെയ്താലും എടുക്കുന്നില്ലല്ലോ. വാടക തരാൻ വല്ല ഉദ്ദേശം വല്ലതും ഉണ്ടോ? അത് പിന്നെ ഇപ്പൊ ഞങ്ങള് വളരെ ബുദ്ധിമുട്ടില്ല. കാരണം ഓണർ ഓട്ടോ എടുത്തുകൊണ്ട് പോയി, അതുകൊണ്ട് ചെലവിന് തന്നെ കാശില്ല. എങ്ങനെയെങ്കിലും രണ്ടു ദിവസത്തിൽ ഞാൻ ഒപ്പിക്കാം. എന്തൊക്കെ സംഭവിച്ചാലും ഭർത്താവിന് വിട്ടുകൊടുക്കില്ലല്ലേ? നിന്നെ ആലോചിച്ചിട്ടാ മിണ്ടാതിരിക്കുന്നേ. ഇല്ലെങ്കിൽ അവൻ എന്നോ ഇറക്കി വിട്ടിട്ടുണ്ടാവും. എന്താ, മനസ്സിലായോ? എന്നാ ശരി, ഒരു രണ്ടു ദിവസം കൂടി സമയം തരാം. ശരി, തന്നേക്കാം. അതോട്ട് ചെല്ലെ. ഇപ്പോഴൊക്കെ പോലീസ് എന്ന് വെച്ചാല് ജനങ്ങൾക്ക് യാതൊരു വിശ്വാസവും ഇല്ല. ഇതുവരെ 50 to 75 പേര് വരെയെങ്കിലും കൊന്നിട്ടുണ്ടാവും. ഇതിലൊരു 10-15 പേരെയെങ്കിലും ആക്സിഡന്റ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. നടന്ന സംഭവങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ കള്ളമാണെന്ന് മനസ്സിലാവുന്നുണ്ട്. ഇതൊക്കെ ഒരാളെ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്നതല്ല. ഇതിന്റെ പുറകിൽ ഒരു ഗാങ് തന്നെ ഉണ്ടാവണം. ഇത്രയും കൊല നടന്നിട്ടും ഇതിന്റെ പുറകിൽ ആരാണെന്ന് നമുക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് പബ്ലിക്കിന് നമ്മളോട് വിശ്വാസം വരിക? മിസ്റ്റർ ശേഖർ, നിങ്ങളുടെ സ്ഥലത്താണ് കൂടുതൽ കൊലപാതകം നടന്നിട്ടുള്ളത്. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു റെസ്പോൺസിബിലിറ്റിയും ഇല്ല. ഹയർ ഓഫീസേഴ്സ് ആണെങ്കിൽ എന്നെ ചോദ്യം ചെയ്ത് കൊല്ലുക. ഞാൻ എന്താണ് അവിടെ മറുപടി പറയേണ്ടത്? അത് മാത്രമല്ല, രാഷ്ട്രീയക്കാരാണെങ്കിൽ മൈക്കും പിടിച്ച് നമ്മൾ അപമാനിക്കുക. മറ്റൊരു ഭാഗത്താണെങ്കിൽ മീഡിയയും. ഇവിടെ ഞാൻ ആരോടാണ് ഉത്തരം പറയേണ്ടത്? സാർ, ഞങ്ങൾ രാ പകലില്ലാതെ തെരഞ്ഞുകൊണ്ടിരിക്കുക കുറ്റവാളികളെ. അവര് പുതിയ പുതിയ ഐഡിയ കണ്ടുപിടിക്കുക സാർ. ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും സാർ? ഉള്ള ആളുകളെ വെച്ച് സാർ, സംശയത്തിന്റെ പേരിൽ ഒരാൾ പോലും അറസ്റ്റ് ചെയ്തിട്ടില്ല സാർ. അങ്ങനെ എല്ലാവരും സംശയിക്കാൻ പറ്റില്ല സാർ, അത് ഓർത്തോളൂ. സംശയിക്കുന്നാണല്ലോ പോലീസിന്റെ പണി. ഷട്ട് അപ്പ് യുവർ മൗത്ത്. എന്തൊക്കെയാ പറയുന്നത് സാർ? ഈ ഡ്രസ്സ് ധരിച്ചതിന് ശേഷം ഭാര്യയും കുട്ടികളെ കണ്ട് ഒരുപാട് ദിവസമായി സാർ. കുറ്റവാളികളെ പിടിക്കാൻ എത്ര കഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് മാത്രം അറിയൂ. കൂൾ ഡൗൺ, സിറ്റ് ഡൗൺ. ശേഖർ, കുറ്റക്കാരെ പിടിക്കുവാൻ നിങ്ങൾക്ക് സമയവും ഫോഴ്സും വേണമെന്നാണ് പറയുന്നത്? സാർ, ഈ കുറ്റങ്ങൾ ചെയ്തത് ഒരാൾ മാത്രമല്ല, ഇതിന് പിന്നിൽ ഒരുപാട് പേരുണ്ട്. ഞങ്ങൾക്ക് കുറെ ദിവസങ്ങൾ മാത്രം പോരാ സാർ, ഞങ്ങൾക്ക് ഒരുപാട് ഫോഴ്സും ആവശ്യമായി വരും. എങ്കിൽ മാത്രമേ സാർ ഇങ്ങനെയുള്ള സമൂഹ വിരോധികളെ നമുക്ക് പിടിക്കാൻ കഴിയൂ. സാർ, ഒരു കൃഷിക്കാരൻ എങ്ങനെയാണോ കള പറിച്ചെടുക്കുന്നത് അതുപോലെ പറിച്ചെടുക്കണം സാർ. എങ്കിൽ മാത്രമേ ജനങ്ങൾക്ക് മനസ്സമാധാനം ഉണ്ടാവൂ സാർ. നമുക്ക് വഴിയുണ്ട്. താങ്ക് യു സാർ. Thank you.
എന്താ ചങ്ങാതി ഇങ്ങനെ അന്താളിച്ച് നിക്കുന്നത്? എന്താടാ പെട്ടെന്ന്? ഇതെന്തോ സർപ്രൈസ്. ഇനിയൊരു സർപ്രൈസ് ഉണ്ടാകത്ത്. മൈ വൈഫ് രൂപ, കം ഔട്ട്. ലഗേജൊക്കെ വണ്ടിക്കകത്തുണ്ട്, നിങ്ങൾ പോയി എടുത്തോണ്ട് വാ. ശരിയല്ലേ? ഇതാണ് മാർഷന്റെ ഭാര്യ. അതേടാ. ഹായ്. ഹായ് വീരപാണ്ഡി. വൈറ്റ്? ഞാൻ തന്നെ. മുരുകേഷ്? എടാ, ഇതിന് ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട്. ഏയ്, അങ്ങനെയൊന്നുണ്ടോ? അതെങ്ങനെ കാണാനാടാ? സുഖമല്ലേ നിങ്ങക്ക്? സുഖമാണ്. ദേ കണ്ടില്ലേ? കാണാനല്ലേ ഞാൻ വന്നത്, കാണാൻ വേണ്ടി. എടാ ഇത്, ഇതെന്തപ്പ ഇങ്ങനെ? വീടൊക്കെ വൃത്തിയാക്കി പെയിന്റ് അടിക്കാൻ കാശ് വാങ്ങിയതാണല്ലോ, എന്നിട്ട് ഒന്നും ചെയ്തിട്ടില്ല. അവന് ചേർന്ന ഭാര്യ തന്നെ പറയുന്നു. കേക്കടാ, എന്നെ ഒന്ന് വിശ്വസിക്കുക. സത്യം ഞാൻ പറയുന്നു, ഞാൻ ഇവിടെ എവിടെ കണ്ടിട്ടുണ്ട്? ഇവൻ ഒരു പണിയില്ല. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല, അനുഭവത്തിലേ നിങ്ങൾ പഠിക്കൂ. ആ വരാം വരാം, എന്തായാലും വരാം. ഒരു അഞ്ചു മണിക്ക് എത്താം. ഓക്കെ ഓക്കെ. ആ വൈകിട്ട് എത്തിക്കോളന്നേ. ഓക്കെ ഓക്കെ. ബൈഡാ. ഹായ്ഡാ. ഇരിക്കടാ. എന്താടാ നിനക്ക്? എന്താ പറ്റിയത്? നിന്നെ എവിടേക്ക് അന്വേഷിച്ചെന്ന് അറിയാമോ? എടാ മച്ചുവാണെങ്കി എ സി തന്നെ കഴിഞ്ഞവനാ. പോരാത്തതിന് ഈ നാടും വളരെ തണുത്ത സ്ഥലമാ. എന്തൊക്കെ എ സിയിൽ കഴിഞ്ഞാലും ഫോറിനെ പോലെ ഉണ്ടാവും. അതെ അതെ അതെ. ഡാ നീ എന്താ എന്നോട് ഫോണില് പറഞ്ഞത്? എന്താടാ പ്രശ്നം? വീടിന് വൈറ്റ് വാഷ് ചെയ്യണം, 50,000 രൂപയാവും പറഞ്ഞില്ലേ? 75,000 രൂപ അയച്ചെന്ന്. കാശ് വാങ്ങിയെന്നല്ലാതെ ഈ വീട്ടിൽ ഒരു കാര്യം ചെയ്തിട്ടില്ല. അതല്ലടാ, നീ വരൂന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയാം, പക്ഷെ എപ്പോഴാ വരും അറിയില്ലല്ലോ. വരുമ്പോഴത്തേക്കും നോക്കാന്ന് കരുതി. മുരുകേശ എന്തിനാടാ നുണ പറയുന്നേ? സോറിടാ, ഞാനൊരു കാര്യം മറച്ചു വെച്ചു. നിന്നെ പോലൊരു നല്ല കൂട്ടുകാരന് പെട്ടെന്ന് നെഞ്ചുവേദന വന്നെന്ന് പറഞ്ഞ അവന്റെ വൈഫ് ഫോൺ ചെയ്തിരുന്നു. എന്താ ചെയ്യേണ്ടെന്ന് പോലും അറിയില്ല. അതുകൊണ്ട് നിന്നോട് ചോദിക്കാതെ ആ കാശെടുത്ത് ഞാൻ ഹോസ്പിറ്റലിൽ ചെലവിന് കൊടുത്തു. ഐ എം സോറിടാ. അയ്യോ ആണോ? ആ ശരി പോട്ടെ, അത് വിട്. നാളെ ആളുകളോട് വരാൻ പറഞ്ഞ വീട്ടിലത്തെ വൈറ്റ് വാഷ് നടത്താം. ശരിയല്ലേ? താങ്ക് യു. എടുത്തോളൂ. താങ്ക് യു. നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും സഹായം ചോദിച്ചു വന്നാൽ ഉടൻ തന്നെ ചെയ്തു കൊടുക്കും അല്ലേ? സൂപ്പർടാ. സഹായം ചെയ്യാൻ ലോകത്തിൽ നിങ്ങളെ പോലെ ആരുമില്ല. ശരിയല്ലേ വീരപാണ്ഡി? Ha 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 ha!
എടാ, ഒരു പെണ്ണിന്റെ ശബ്ദം കേട്ടടാ. ഞാനും പേടിച്ച് എല്ലാവരും തെരഞ്ഞു നോക്കി. പാദസരത്തിന്റെ ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ, പക്ഷെ ആരെ എവിടെയും കണ്ടില്ല. എടാ, എനിക്ക് പേടിയാവുന്നുണ്ട്. അത് ആരാണെന്ന് അറിയില്ല. എടാ, അത് മറ്റാരുമല്ല, അവള് തന്നെയാ. ഹേ, ഇവൻ പറയുന്നൊന്നും കേക്കണ്ട. അവളെ വെറുതെ പ്രേതമെന്നൊന്നും പറഞ്ഞ് സംശയിക്കാൻ പറ്റില്ല. അവനെ പെണ്ണിനെ ഫോറിനിൽ നിന്ന് കൊണ്ടുവന്നത്. ഒന്ന് വാടാ. എടാ, ദേ അവിടെ കണ്ടോ. ഓടിക്കോടാ. എന്തു അടയെ കാണിക്കുന്നത്? ഒരു മര്യാദയ്ക്ക് കഥക്ക് തട്ടിയകത്ത് വന്നോടെ. എന്റെ പത്ര അർജന്റ് ഇല്ല. അത് എന്താടോ പ്രശ്നം? എന്റെ കാര്യം പറ. എടാ, നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഞങ്ങൾ പുറത്തു നിൽക്കാം, നീ വേഗം വാ. നിങ്ങൾ ചെല്ലു, ഞാൻ വരാം. വീരപാണ്ഡ്യക്ക് ലവ് ഷോ കാണുന്നത് വളരെ ഇഷ്ടമാണെന്ന് തോന്നല്ലോ. ഓ, ആകെ കുഴപ്പത്തിലായല്ലോ. ഇവളെയാണല്ലോ അവിടെ വെച്ച് കണ്ടത്. പിന്നെ എങ്ങനെ ഇവിടെ വന്നത്? എന്റെ അമ്മ പറഞ്ഞെന്റെ പകൽ സമയത്തും പ്രേതം വരുന്ന. നീ ചെല്ല്. എടാ, ഞാൻ മര്യാദയ്ക്ക് കോളേജിലേക്ക് പോയി പെണ്ണുങ്ങളോട് കൂടി ചുറ്റുകയായിരുന്നില്ലേ. എന്നെ പിടിച്ചോണ്ട് വന്ന് ഈ പ്രേതങ്ങൾക്കിടയിൽ കുടിക്കല്ലോ. പോടാ, ഞാൻ മാത്രം എന്തുവാ. അങ്ങാടി പോയിരുന്ന് പെണ്ണുങ്ങളെ ലൈനടിച്ചോണ്ടിരുന്നവനല്ലേ. ഇങ്ങനെ പ്രേതത്തിനെ കണ്ട് പേടിപ്പിച്ചു കളഞ്ഞല്ലോടാ. അത് വിട്ടേക്ക്, ഇതൊന്നും നമുക്ക് പറ്റിയതല്ല. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോവാം. നമ്മളിപ്പോ പേടിച്ച പ്രശ്നങ്ങൾ തീരില്ലല്ലോ. നമുക്ക് എന്ത് പ്രശ്നോടാ? പ്രശ്നങ്ങളൊക്കെ മാർഷലിനല്ലേ. എടാ, നമ്മുടെ തോട്ടക്കാരനുണ്ടല്ലോ, ശവം മുറ്റത്ത് കുഴിച്ചിട്ടിരിക്കുക. നമ്മളവിടെ ഇല്ലാത്തപ്പോ മാഷത് തോണ്ടി നോക്കിയാലോ, വലിയ പ്രശ്നമുണ്ടാവും. അതിന് അവസാനം വരെ ഇവിടെ ഇരുന്ന് ചാവാനാണോ? വേറെ എന്ത് ചെയ്യാനാ? എന്തിനാ ചാകണേ? വേണമെങ്കിൽ അവിടുത്തെ ശവെടുത്താ ഇവിടെ സംസ്കരിക്കാം. എന്താ പോലെ, അല്ലെങ്കിൽ അങ്ങ് കത്തിച്ച് ചാമ്പലാക്കാം. എന്റെ ചേട്ടാ, ഒന്ന് ചുമ്മാരിക്കേ. ഒന്നാമത് ഇവിടെ തല തീ പിടിച്ചിരിക്കുക. അപ്പോളോ ഞങ്ങളുടെ കാര്യമൊക്കെ ഞങ്ങൾ തന്നെ നോക്കിക്കോളാം. നിങ്ങൾ പോയി. ശരി അനിയാ, നിങ്ങളുടെ പ്രശ്നം. എനിക്കെന്താ, മാർഷൽ സാറ് താറാവുമുട്ട ചോദിച്ചിട്ടുണ്ട്. മാരിയപ്പിനോട് പറഞ്ഞ് ഒരു മൂന്നാലിനെ ഒപ്പിക്കാൻ പറയണം. ഞാൻ പോകഴവാ. കാട്ടില് വല്ല പന്നി ഉണ്ടെങ്കിൽ പിടിച്ചോണ്ട് വാ. ശരീരാകെ തളർന്നിരിക്കുക, ഒന്ന് ശരിയാക്കണം. ശ്രമിച്ചു നോക്കാം. എന്താ ചങ്ങാതി, വേട്ടക്ക് പോകാതെ വിറക് വെട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ. എവിടെ ആദ്യത്തെ പോലെയൊന്നും നായട്ടിന് പോകാൻ പറ്റണ്ടേ? പോലീസിന് മാത്രം ശല്യമല്ല, ജനങ്ങളുടെ ശല്യം ഇപ്പൊ കൂടി. ജനങ്ങളും ഇപ്പൊ സസ്യബുക്കായില്ലേ. ഇല മുറിച്ചാലും പുലീനെ മുറിച്ചെന്നാ പറയുന്നത്. നമ്മക്ക് എന്തിനാ പോലെ എന്താ സംസാരം കണ്ടില്ലേ? മൈനേനെ വെടിവെച്ചാ മാനിനെ വെടിവെച്ചെന്ന് പറയുന്നു. എന്നിട്ട് പോലീസിൽ പോയി കംപ്ലൈന്റും ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞാ എങ്ങനെയാടോ? ഇതിന്റെ രുചി കണ്ട ആൾക്കാർക്ക് അതില്ലെങ്കിൽ ബുദ്ധിമുട്ടല്ലേ? ഇങ്ങനത്തെ ആഹാരം കഴിച്ച് രുചിച്ച നാക്കിന് വിശന്ന പച്ചവെള്ളം കുടിച്ചാ മതിയാവോ? ഒന്ന് ശ്രമിച്ചോ. ഞാൻ നോക്കിക്കോളാം. ഇതെന്തോന്ന് വെറും 100 രൂപ തരുന്നേ? അതൊക്കെ മതിടോ ചെല്ല്. കുറച്ചുകൂടെ താ എന്റെ സാറേ. എന്തുവാടോ, ഒരു 10 രൂപയുടെ താന്നേ. ആദ്യം പിടിച്ചോണ്ട് വാ, എന്നിട്ട് നോക്കാം. എന്നാ ഇവിടെ തന്നെ ഇരി, ഞാൻ പിടിച്ചോണ്ട് വരാം. വരാട്ടോ. കണ്ടോ അവനെ, ഒരു 10 രൂപ കുറഞ്ഞപ്പോഴത്തേക്ക് എന്തൊക്കെയാ പറയുന്നെന്ന്. വിടടേ, പിടിച്ചോണ്ട് വരട്ടെ, എന്നിട്ട് നോക്കാം. അധ്വാനിച്ച് ജീവിക്കണം, മറ്റവരുടെ പൈസ എടുക്കാൻ പാടില്ല. നമ്മളെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നതാണല്ലോ, ഇന്നെന്താ ഫോൺ ചെയ്യാത്ത? എന്തായിരിക്കും ഇന്നത്തെ പ്രശ്നം? ഇനി ചിലപ്പോ ബിസി ആയിരിക്കും. ഞാൻ പറഞ്ഞു തീർന്നില്ല, അപ്പോഴത്തേക്കും വിളിച്ചല്ലോ. എനിക്ക് ഇഷ്ടപ്പെട്ടു.
ആ ഹലോ മരുമോനെ, ആ അതേടാ ഞാൻ തന്നെയാ. എന്താ? അതെ, ഇതെന്റെ മരുമോന്റെ നമ്പറാ. തന്റെ കയ്യിൽ എങ്ങനെ കിട്ടിയേ? ആ എന്താ, ചെന്നൈയിലാണെന്നോ? എന്റെ മരുമോൻ മലേഷ്യയിലാണെന്നേ. അവിടുന്ന് വന്ന നേരെ എന്റെ വീട്ടിലേക്കാ വരുന്നേ. ഇപ്പോഴെവിടെയാവൻ? എന്താ, വീട് മേടിച്ചെന്നോ? കല്യാണം കഴിഞ്ഞെന്നോ? ആരാ കുട്ടി? ഒരു മദാമയോ? ഞാൻ വിടില്ല. എടാ, അവനൊരു മദാമയെ കെട്ടിയിട്ടുണ്ടെങ്കില് ഞാൻ അവിടെ വന്ന് അവന് ജീവിക്കാൻ സമ്മതിക്കില്ല. അതെ, അങ്ങോട്ട് വരുന്നുണ്ട് ഇപ്പൊ തന്നെ. നിനക്കൊരു മദാമയെ വേണം അല്ലേ? ആ പറയണം സാർ. നോൺ വെജ് എന്തെങ്കിലും ഉണ്ടോ? പിന്നെന്താ ഉണ്ടല്ലോ. എന്താ ഉള്ളേ? വറുത്ത മീനുണ്ട്, ചിക്കനുണ്ട്, ബീഫുണ്ട്, മുട്ടയുണ്ടോ സാർ? എല്ലാം അങ്ങോട്ട് എടുത്തോ. കൊണ്ടുവരാലോ? കാശ് തരൂ സാർ. ഭഗവതിയുടെ അമ്പലത്തിലേക്ക് അന്നദാനെന്ന് പറഞ്ഞ ഡൊണേഷൻ വാങ്ങിയ കാശുകൊണ്ട് കുടിച്ചു. മാതാവിന് മെഴുതിരി കത്തിക്കണമെന്ന് ആ കാശുകൊണ്ട് വാങ്ങി കുടിച്ചു. ഇനിയിപ്പൊ എവിടുന്ന് കാശ് കിട്ടും നമുക്ക്? പുലി, ചൈനയില് കൊടുങ്കാറ്റാണെന്ന് പറഞ്ഞ് നമുക്കൊരു പിരിവ് നടത്താം. ഇത് പറഞ്ഞല്ലേ നമ്മൾ ഇതിന് മുമ്പേ പൈസ പിരിച്ചത്. ഇനി അത് തന്നെ പറഞ്ഞാല് അപ്പൊ ബംഗാളില് ഒരു പാലം തകർന്നെന്ന് പറഞ്ഞ ഒരു പിരിവ് അങ്ങോട്ട് നടത്താം. അതിനിപ്പ എന്താ? നമ്മുടെ നാട്ടില് മാത്രമല്ല, ലോകത്തിലുള്ള എല്ലാ അമ്പലങ്ങളും നമ്മുടെ കയ്യിലടാ ഉള്ളത്. മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാക്കി. ഇന്ന് നമ്മള് ദേവിക്ക് പൂജ ചെയ്യും, നാളെ കൽക്കത്തയിലുള്ള കാളിക്ക് പൂജ ചെയ്യും. അത് ശരിയാ ചേട്ടാ. ആരെങ്കിലും പൂജയ്ക്കുള്ള കാശ് തന്നില്ലെങ്കിൽ അവനെ നമ്മള് മണ്ണിനടിയിലാക്കും. അതും ശരിയാ. ഞാൻ എന്തായി കാണിക്കുന്നെ, പെട്ടെന്ന് അടിക്കടോ. ഇനി കുടിക്കാം മാവാ. നാട്ടിലുള്ള കയ്യേറ്റ സ്ഥലമൊക്കെ നമ്മള് മറ്റുള്ളവർക്ക് വിറ്റു. ഡബിൾ ഡോക്യുമെന്റ് ഉള്ള സ്ഥലവും വിറ്റു നമ്മള്. ഇനി ഏത് സ്ഥലമാ ഉള്ളത്? രൂപ പ്രേതമെന്ന് പറഞ്ഞ മാർഷൽ വിശ്വസിക്കണ്ടേ ചെയ്യ വീരപാണ്ടി. എടാ, മാർഷൽ ഒരു പ്രശ്നമല്ല, നമ്മുടെ പ്രശ്നം. പെണ്ണ അവരെ തമ്മിൽ വേർപിരിക്കണം, പിന്നെ എല്ലാ പ്രശ്നവും സോൾവ് ആയിക്കോളും. എന്നാ പിന്നെ ഞാൻ പറയുന്ന പോലെ ചെയ്യാം. ബില്ല് എന്താ മക്കള്? നിങ്ങൾ ഇവിടെ, നിങ്ങളെ ഇവിടെ ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. അമ്മാവാ, ഇരിക്ക് ഇരിക്ക്. ആ മൂന്നെണ്ണം നല്ല വീശാണല്ലോ. ഇവിടെ അമ്മാവനൊരു ആഫ് കൊണ്ടുവാ. എന്നാ കൊടിക്ക്. എപ്പോ മാർസല് ബംഗ്ലാവിൽ വന്നു അപ്പത്തൊട്ട് ആ ബംഗ്ലാവ് പ്രേതത്തിന്റെ ബംഗ്ലാവായി പോയി. എടാ, ഒന്ന് നിർത്തുന്നുണ്ടോ? ഞങ്ങളുടെ സന്തോഷമൊക്കെ പോയി. അന്ന് മരിച്ചില്ല ഒരു പെണ്ണ്, അവളെ പോലെ തന്നെ ഉണ്ട് ആ രൂപ. നിങ്ങൾ എന്തായി പറയണേ? ഇതൊക്കെ ആവശ്യമില്ലാത്ത സംശയ. അനിയ, എനിക്കറിയുന്ന ഒരു തിരുമേനിയുണ്ട്, നിങ്ങളുടെ സംശയമൊക്കെ മണിമണിയായി ക്ലിയർ ചെയ്യും. തിരുമേനി ഒന്നും വേണ്ട. അമ്മാവാ, നാളെ നിങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടി ഇതാ ഇതടിച്ചോ. എനിക്ക് ഹോട്ട് വേണ്ട, എനിക്ക് തണുത്തത് മതിന്നേ. ഇത് തീർന്നോ? എന്നാ തന്നെ. അമ്മാവാ, പെണ്ണിന്റെ അടുത്തായാലും പ്രേതത്തിന്റെ അടുത്തായാലും വെള്ളം അടിച്ചാൽ മാത്രമേ വർത്തമാനം പറയാൻ പറ്റൂ. അതുകൊണ്ടാ ഇത് കേറ്റുന്നേ. മാർഷലിനെ അമ്മാവൻ നോക്കിക്കോളും, എനിക്ക് ഇത് മതി. അതെ ചേട്ടാ, നമസ്കാരം. 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 എന്തു പറ്റിയാണോടാ എന്നെ ഉടനെ കാണുന്നു പറഞ്ഞല്ലോ. അത് മറ്റൊന്നും അല്ലടാ, ഒരു നിധി കിട്ടിയിട്ടുണ്ട്. നിധിയോ? എന്താ ഇയാള് നിധി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. എന്ത് നിധിയാ? സ്വർണ്ണമാണോ വജ്രമാണോ? നമ്മുടെ മുണ്ടക്കൽ ഗ്രാമം ഇല്ലേ? അതെ, ഉണ്ട്. അവിടെ 15 ഏക്കറില് ഒരു ബംഗ്ലാവ്. അതെവിടെയാ? ആ അവിടെ ഒരെണ്ണം ഉണ്ട്. അത് ഒരു ഫോറിൻകാരൻ വിലക്ക് മേടിച്ചിരിക്കുക. ശരി, വന്ന സ്ഥലത്താണെങ്കിൽ അവന്റെ ഭാര്യക്ക് ബാധ കൂടി. അവിടം വരെയൊന്ന് നമ്മൾ പോയിട്ട് ചുമ്മാ ഒരു ജാട കാണിക്കും. എന്ത് ജാട? ഇവിടെ ഒരുപാട് പ്രേതങ്ങളുണ്ട്. നിങ്ങളൊക്കെ ഇവിടെ താമസിക്കുവാണെങ്കിൽ ഓരോരുത്തരായിട്ട് ചത്തുപോകുമെന്ന് അവരെ പേടിപ്പിക്കണം. ഈ കഥ ശരിയാവും. അങ്ങനെ ഒരു കള്ളം പറഞ്ഞ വന്നവന്മാരൊക്കെ തിരിഞ്ഞു നോക്കാതെ ഫോറിനിലേക്ക് തന്നെ തിരിച്ചു പോകും. അത് കഴിഞ്ഞാലോ? എന്നിട്ട് ആ ബംഗ്ലാവ് നമ്മുടെ പേരിലാക്കുന്നെ. അതെങ്ങനെ സംഭവിക്കും? അതേടാ, നീ എത്ര കാലം വെച്ചാ ഈ ചായ അടിക്കുക? അതുകൊണ്ട് നീ പൂജാരിയുടെ വേഷം ഇട്ട് അപ്രയത്തിന് ഓടിക്കുന്നു. എന്താ ഏട്ടാ,
എനിക്കും അറിയാന്നുള്ളത് ചായ അടിക്കുന്ന മാത്രം. പക്ഷെ എന്നെ കൊണ്ട് ഒരു പ്രേതത്തിന് ഒഴിക്കാനൊന്നും പറ്റില്ല എന്റെ ചേട്ടാ. വിഡ്ഢി ശിരോമണി, എടാ ഈ കയ്യിൽ കുറച്ച് വേപ്പിന്റെ അലി, ഈ കയ്യിൽ കുറച്ച് വിഭൂതിയും, എന്നിട്ട് നാല് സ്വാമിയുടെ ശ്ലോകവും പറഞ്ഞ പ്രേതങ്ങൾ ഓടാൻ തുടങ്ങൂലേ. കാരണം സുഖമൊക്കെ ഉണ്ട്, ഇനി അവിടെ ചെന്ന് വല്ല പ്രശ്നം ഉണ്ടായാലോ. ഒന്ന് പോടാ അവിടുന്ന്, എല്ലാം ചേട്ടൻ നോക്കിക്കോളും. പേടിക്കണ്ട, ഞാനില്ലേ, ധൈര്യമായിട്ട് പൊക്കോ. ശരി ചേട്ടാ, നീ നാളെ തൊട്ട് ലക്ഷാധിപതിയാടാ, ഞാൻ തൊഴിലധിപനും. എന്നാ ആയിക്കോട്ടെ ചേട്ടാ. എന്താ ചെയ്യാ, വണ്ടി എടുക്കടാ. ശരി ചേട്ടാ. ഹലോ അമ്മാവാ, വീട്ടില് പ്രേതത്തിന്റെ ശല്യം കൂടിയിരിക്കുക. ആദ്യം വന്ന് വന്ന് പോകുമ്പോ ഒന്നും അറിഞ്ഞിരുന്നില്ല, ഇപ്പൊ പെർമനന്റ് ആയിട്ട്. ആ അമ്മാവാ, നിങ്ങൾ എന്താ ഈ പറയണേ? അതെ അമ്മാവ, എലിനെ പിടിക്കാൻ പോയിട്ട് അവസാനം പുലിനെ പിടിച്ച പോലെയായി. ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞ് വെറുതെ കൊടുക്കണ്ട, മനസ്സിലാവുന്നുണ്ടോ? ധൈര്യമായിട്ട് പൊയ്ക്കോ. ശരിയായിട്ടൊരു സാധനം തരാം. ആരെങ്കിലും കൂടെ എടുത്തേ, നിങ്ങളെ വിശ്വസിക്കാൻ പോകുന്നു. എന്തൊക്കെ സംഭവിക്കുന്നറിയ. ഓം ത്രിയാനന്ദ നമഃ, ഓം ശിവാനന്ദ നമഃ, ഓം ഹൻസിക നമഃ, ജ്യോതിക നമഃ, ഓം നമോ നമഃ. ഹലോ, ഇയാൾ ആരാ? ഏയ് വേണ്ട വേണ്ട, ഇവിടെ ആസനസ്ഥനായ സ്വാമി ഹരിദ്വാറിൽ നിന്ന് നേരിട്ട് നമ്മുടെ വീട്ടിലേക്കാ വന്നിരിക്കുന്നത്. ഇദ്ദേഹം എത്ര വലിയ ജ്ഞാനിയാണെന്ന് അറിയോ? അദ്ദേഹത്തിന്റെ കണ്ണും കാലൊക്കെ ഇവിടെ സ്പർശിക്കുന്നതിൽ നമ്മൾ പുണ്യം ചെയ്തിരിക്കണം. ഇവൻ ഒരുപാട് കള്ളം പറയുന്നുണ്ടല്ലോ. 6 വയസ്സ് മുതൽ 60 വയസ്സുള്ള ആൾക്കാർക്ക് വരെ ഞാൻ ദൈവം തന്നെയാ. ഈ വീട്ടില് കുറെ പ്രേതങ്ങൾ കൂടിയിരിക്കുകയാണ്. എനിക്കൊന്ന് പുറത്തേക്ക് പോകണ്ട, ഞാൻ വൈകിട്ടേ കൊണ്ട് വരുള്ളൂ. വൈഫിന് എന്താ പറ്റിയെന്ന് അറിയില്ല, ഭയങ്കര ടെൻഷനിൽ കിടക്ക്. ദേഷ്യം വന്ന ചില സാധനങ്ങളൊക്കെ അവള് പൊട്ടിച്ചു, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുക. ശരി, ഞാൻ ഇറങ്ങട്ടെ, പേഴ്സ് എടുക്കാൻ മറന്നു. ശരി, ഞാനിത് എടുത്തോണ്ട് പോട്ടെ. ബൈഡാ. രൂപ, രൂപ, എനിക്ക് എനിക്ക് എന്താണെന്ന് പറ. എടോ, ആ 3 പ്രാന്തമാരെ ചെന്ന് പൂജാരെ കൊണ്ടു നിൽക്കാ ഈ പ്രേതത്തെ ഓടിക്കാൻ. ഇയാളൊന്ന് നീറ്റ് മാനേജ് ചെയ്ത്. എന്നോട് പിന്നെ വരാൻ പറ. എടോ, ഇയാള് കാര്യങ്ങളൊക്കെ കൊള്ളാക്കുന്ന തോന്നുന്നേ. എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാവ്. ആ മേക്കപ്പ് ഇട്, വേഗം വേഗം. എന്താ ഇത്? വേഗം വേഗം, ഞാൻ പുറത്തേക്കാം, നീ പെട്ടെന്ന് വാ. വാ. ഞങ്ങളുടെ സ്വാമിയുടെ ശിഷ്യനാണോ നിങ്ങൾ? ഇവിടെ ഞാനാണ് എല്ലാം. ഞാനറിയാണ്ട് ഇവിടെ ഒന്നും സംഭവിക്കില്ല. അതെ, ധൈര്യമായിട്ട് ഉള്ളിലേക്ക് പോകൂ, നല്ലോണം കിട്ടും. ഞാൻ അതിലൊരു പങ്ക് തരാം. ഓം പ്രിയാനന്ദ നമഃ. ഓ ചേട്ടായി, മന്ത്രവാദി, ഇതാണ് കറക്റ്റ് ടൈം. മാർഷല് പുറത്തേക്ക് പോയി, ഇപ്പൊ നിങ്ങൾ ഉള്ളിലേക്ക് ചെന്നാരിങ്ങ കൊണ്ടുപോയാല് പ്രേതങ്ങളെല്ലാം ഇവിടുന്ന് പേടിച്ചോടും. ഓം പ്രിയാനന്ദായ നമഃ, ഓം സുബാനന്ദായ നമഃ, ഓം പ്രിയാനന്ദായ നമഃ. ഇവിടെ ആരും ഇല്ലല്ലോ. ഇവിടെ ഉള്ളവരൊക്കെ എവിടെയാ പോയത്? എങ്ങോട്ട് പോയാലും ഞാൻ വിടില്ല. ഒരു കോഴിയെ പിടിക്കുന്ന പോലെ ഞാൻ പിടിക്കും. ഇതെന്താടോ? ഓം ശാന്തി. ഓം ശാന്തി. നിന്നെ നേരിട്ട് കണ്ട് സംസാരിക്കാനാ ഞാൻ ഇവിടെ ഇരുന്നേ. സംസാരിക്കാലോ, സംസാരിക്കാൻ മാത്രമാണോ? കഥ പറഞ്ഞ് നമുക്കിരിക്കാം. ഓം ശ്രീദേവി മഹാദേവി മന്ത്രദേവി. ഓം ഗ്രീം ഐസ്ക്രീം. കാളി അമ്മേ ദേവി, പറ എന്റെ അമ്മേ പറ. വലിയ ഫ്രോഡാന്നാ എനിക്ക് തോന്നുന്നത്. ഇത് ശരിക്കുള്ള പ്രേതം തന്നെ ആയിരിക്കോ? നമുക്ക് നോക്കാം. മന്ത്രകാളി അമ്മേ ദേവി, ഈ കുട്ടിയുടെ ദേഹം വിട്ടു പോകാൻ എന്താ ആവശ്യം? പറയൂ. നിന്റെ ജീവൻ വേണം, തരൂ നീ. ഇതെന്താ വലിയ പുലിവാലായല്ലോ? ഈ പ്രിയാനന്ദ സ്വാമിയുടെ കീഴിലാണോ നിന്റെ കളികളൊക്കെ കാണിക്കുന്നേ? ഇതിൽ കൂടുതൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ നിന്നെ എങ്ങനെ ഓടിക്കുന്നെന്ന് കാണിച്ചു തരാം.
എന്തുവാടോ പോയവനെ കാണാനില്ലല്ലോ. ദേ ഓടി വരുന്നു ചേട്ടാ. കേട്ടായി, ആ വരുന്ന വരവ് കാണുമ്പോ ചെക്കന് നല്ല കിട്ടിയിട്ടുണ്ടാവുന്ന തോന്നണേ. എന്റെ ചേട്ടാ, എനിക്ക് അടി കിട്ടിയ കാരണം എനിക്ക് നടക്കാൻ പോലും പറ്റുന്നില്ല. ആ ഓണറിന്റെ ഭാര്യയ്ക്ക് സാധാരണ ബാധയൊന്നും അല്ല, ഏതോ കാട്ടിക്കിടക്കുന്ന രക്തരക്ഷസിന്റെ ബാധയാ അവർക്ക് പിടിച്ചിരിക്കുന്നത്. അത്രയ്ക്ക് വാശിയും മര്യാദയുണ്ട്. അത് മാത്രമല്ല ചേട്ടാ, അവളുടെ കൂടെ അവിടെ നാല് വേറെ സാധനങ്ങളും ഉണ്ട്. അപ്പൊ പെണ്ണിനെ വഴിക്കൊണ്ടാണ് വീട് നമ്മുടെ അല്ലേ? ഇല്ലല്ല, അങ്ങനെയൊന്നുമില്ല. സാധാരണ പെണ്ണല്ല അവള്. അവളുടെ കയ്യില് 100 പെണ്ണുങ്ങളുടെ ശക്തിയുണ്ട് എന്റെ ചേട്ടാ. ഏയ്, അതൊക്കെ നമുക്ക് നോക്കാം. നീ ആ വേഷം ആദ്യം അഴിച്ചു മാറ്റി നമുക്ക് പോകാം. ഇവൻ തന്നെ ആകെ ഷേപ്പ് മാറ്റാ വന്നിരിക്കുന്നെ. ഇനി എന്തോന്ന് വേട്ടയ്ക്ക് പോകാൻ. ആ കിളവ, ഒന്ന് മിണ്ടാതിരി ചുമ്മാ. ആ ഇന്നൊന്നി അവള് അല്ലെങ്കി ഞാൻ. ആ എവിടെ എന്റെ മരുമോൻ? ആരടാ അവള്? അവളെ ഞാൻ നിന്നെ കൊല്ലാണ്ട് തിരിച്ചു പോകുന്നില്ല. ആ മദാമയെ ഞാൻ ഇന്ന് കൊന്നിട്ട് മാത്രമേ ഇവിടുന്ന് പോകുന്നുള്ളൂ. എടാ നീ എവിടെയാടാ? എവിടെയാടാ അവള്? പറയടാ, എത്ര നേരാ ഞാൻ ചോദിക്കുന്നു, എവിടെ പോയാ മദാമ? പറയേ. നാട്ടിലെത്തിയിട്ട് എന്റെ വീട്ടിൽ വരാണ്ട് നീ നേരെ ഇങ്ങോട്ടാ വന്നത്. അവനെ എത്ര കഷ്ടപ്പെട്ടാ ഞാൻ വളർത്തിയെന്നറിയോ? അവനെ വളർത്തുന്ന കാരണം കൊണ്ട് ഞാൻ ഇതുവരെ ഒരു കല്യാണം പോലും കഴിച്ചിട്ടില്ല. അറിയോ, ആ അവനാ ഒരു മദാമയും കെട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഞാൻ അവനെ ഒരിക്കലും വിടില്ല. ആ മദാമയെ കൊല്ലാണ്ട് ഞാൻ തിരിച്ചു പോവില്ല. എവിടെയാവള്? വിളിക്കവളെ. ഞാൻ പറയുന്ന കേക്ക്, എന്റെ മരുമൻ നല്ലവനാ, നല്ല ജോലിയുണ്ട്, നല്ല ശമ്പളമുണ്ട്. അവനെ വശീകരിച്ചെടുക്കാൻ വേണ്ടിയാ ഇവള് വന്നിരിക്കുന്നത്. അവളെ ഞാൻ ഒരിക്കലും വിടില്ല. എവിടെയാവള്? വിളിക്കവളെ. എടാ മരുമോളിയെ മോളിലുണ്ട്, മോളിലുണ്ടോ? ഇനി ഞാൻ നിന്നെ ഒന്ന് വിടില്ലരി. ആരടാ അത്? എവിടുന്ന കൊണ്ടുവന്ന ഈ ഭ്രാന്തനെ? ഇവന്റെ പോക്ക് കാണുമ്പോ ഒരു തലയോ രണ്ടു തലയോ ആണോ പോവാൻ പോകുന്നതെന്ന് അറിയില്ല. എടാ ഇയാളെ മാർസലിന്റെ മാമനാ. ഇന്നലെ മാർസലിന്റെ ഫോണിലേക്ക് ഇയാള് വിളിച്ചിരുന്നു. ഞാൻ എടുത്തപ്പോ ഇയാളുടെ ഫോട്ടോ ആരാണെന്ന് അറിയാൻ വേണ്ടി ഫോൺ എടുത്തത്. അപ്പൊ ഇയാള് മാർഷൽ എന്ന് പറഞ്ഞു കരഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ മാർഷൽ അല്ല, അവന്റെ കൂട്ടുകാരനാണെന്ന്. പിന്നെ അവന്റെ ഭാര്യയെ പറ്റിയും പറഞ്ഞു. അപ്പൊ അയാള് തകർന്നു പോയി കേട്ടോ. ഞാൻ ഇന്ന് രാവിലെ മാർഷലിന്റെ അടുത്ത് ചെന്നിട്ട് ഓട്ടോ എഫ്സി ചെയ്യാൻ പോണെന്ന് പറഞ്ഞു. ഞാൻ അവനോട് വണ്ടിയും വാങ്ങി നേരെ അവന്റെ മാമന്റെ അടുത്തേക്ക് ചെന്നത്. എന്നിട്ട് അയാളെ വിളിച്ചോണ്ട് വന്നു. ഇനി നമുക്കൊന്നും പേടിക്കാനില്ല, എല്ലാം അയാളെ നോക്കിക്കൊള്ളൂ. ക്ഷമിക്കാമാവാ. നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, ആ മദാമയെ കൊല്ലാണ്ട് ഞാൻ ഇവിടുന്ന് പോകുന്നില്ല. പറയുന്ന മനസ്സിലാക്കുക. ഞാൻ പറയുന്ന കേക്കുന്നില്ലേ? നീ അവളെ ഇങ്ങോട്ട് വിളിക്കേ. എന്നെ കുറിച്ച് അമ്മാവൻ അറിഞ്ഞോടെ. എന്റെ അച്ഛനെ പോലെ തന്നെയല്ലേ ഞാനും. സംഭവിച്ച എന്താന്ന് വെച്ചാൽ, ഇവൻ എന്തിനാ മേളിലോട്ട് നോക്കിയിരിക്കുന്നത്? എനിക്ക് മോളെ മരുന്ന് കഴിച്ച് പിന്നെ വിശ്രമിച്ചോ. ഇതേതാ ഈ പെൺകുട്ടി? ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് വെച്ച് ഈ പെൺകുട്ടി അവമാനം നശിപ്പിച്ചു. ഞാനും അളിയനാണ് ഈ കുട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ദൈവാധീന ഒന്നും സംഭവിച്ചില്ല. അവമാരം വിചാരിച്ചിരിക്കുന്ന ഈ കുട്ടി മരിച്ചു എന്നാ. അവർക്കൊരു പാഠം പഠിപ്പിക്കണം. അതുവരെ ഈ കുട്ടി ഇവിടെ തന്നെ ഇരിക്കുന്നത്. പാവം പെൺകുട്ടിയേത്. ഏട്ടൻ ഒന്നും ഒന്നും വിഷമിക്കണ്ട, എല്ലാ കാര്യം ഞാൻ നോക്കാം. ഇതുപോലത്തെ ദ്രോഹികളെ ഒരിക്കലും വെറുതെ വിട്ടുകൂടാ. അവന്മാരോട് എങ്ങനെങ്കിലും പകരം വീട്ടണം. ശരി വിടുമോളെ, നല്ലത് തന്നെ നടക്കും. ഈ കുട്ടിയെ നിന്റെ അടുത്ത് ഏൽപ്പിക്കുകയാണ്. ഇവൾക്ക് അവളുടെ കാമുകനെ തിരിച്ചു കിട്ടണം. അതിന് ഈ കുട്ടിയെ നമുക്ക് എങ്ങനെ സഹായിക്കാം അത് നമുക്ക് ആലോചിക്കാം. ഏട്ടാ ഞാനൊരു ഐഡിയ പറഞ്ഞു തരട്ടെ? പറയൂ. ഈ പെണ്ണിനെ ഉപയോഗിച്ച് നമുക്ക് അവന്മാരുടെ പ്രതികാരം തീർത്താലോ? ആ പെൺകുട്ടിയുടെ ലവറിനെ കണ്ടുപിടിക്കണമെങ്കിൽ അതിന് ആ പെൺകുട്ടി പ്രേതമായി നാടകം കളിക്കണം, എന്നാലേ അത് പറ്റൂ. ആ പെണ്ണ് പ്രേതമായിട്ട് അഭിനയിക്കണമെങ്കിൽ ശ്മശാനത്തിലുള്ള എല്ലുകളൊക്കെ എടുത്ത് വായിൽ വെച്ച് കടിക്കണം, പച്ച ചോര അങ്ങനെ കുടിക്കണം, ജീവനോടെയുള്ള കോഴീനെ പിടിച്ച് അങ്ങ് വിഴുങ്ങണം. അത് മാത്രല്ല, അതില് പിടിച്ച് അങ്ങനെ മേലേക്ക് കേറണം, ശവമാതിരി തൂങ്ങിക്കിടക്കണം, പ്രേതത്തിനെ പോലെ ചിരിക്കണം. അത് മാത്രമല്ല, ചാമ്പലെടുത്ത് ശരീരം മുഴുവൻ അങ്ങ് തേക്കണം, ഇവിടെ മുഴുവനും നടക്കണം, ജനങ്ങൾ നമ്മളെ കണ്ട് പേടിച്ചു ഓടണം, ഭയങ്കരായിട്ടുണ്ടാവണം. നടന്നു വരുമ്പോ ജിൽ ജിൽ അങ്ങനെ ഒരു ശബ്ദവും വരണം. പിന്നെ മുല്ലപ്പൂവിന്റെ മണം ഇവിടെ എല്ലാം അങ്ങനെ പരക്കണം. ശരി, ഞാൻ ഇത്രയും ദിവസം നോക്കിയ ആള് നിങ്ങൾ തന്നെയാ. വരൂ. ഏഹ്.
മരുമോനെ, നീ ഇത്രയും നല്ലവനാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോടാ. അയ്യോ, മരുമോനെ, ഞാൻ അറിയാണ്ട് ചെയ്തു പോയടാ, എന്നോട് ക്ഷമിക്കടാ. ഇവരോട് ഒളിച്ചു നിൽക്കുകയാണല്ലോ, ഞാൻ ആരാണെന്ന് ഇവർ അറിയാൻ പാടില്ല. കോഫി കുടിക്കും മരുമോനെ, നമ്മളെ നീയും കോഫി കുടിക്കും. നിനക്ക് വേണ്ടിയാ ഞാൻ കരയുന്നത്. വാടാ, നമുക്ക് പിന്നെ നോക്കാം. നിനക്ക് വെച്ചിട്ടുണ്ടടി അമ്മ. മരുമോനെ, എന്റെ മരുമോൻ ഒരു നല്ല കുട്ടിയെ തന്നെയാ കണ്ടുപിടിച്ചത്. അവൾക്ക് നല്ല മനസ്സുണ്ടടാ. ഞാൻ അവളെ കൊല്ലുമായിരുന്നല്ലോ അതിനിടയ്ക്ക്. എന്റെ ദൈവമേ, മരുമോനെ നീ ഭാഗ്യവാനാടാ, ഭാഗ്യവാനാ നീ. മോളെ നീ നന്നായിട്ട് വരണം. എന്റെ സ്വന്തം മോളാണെങ്കിൽ പോലും ഇത്രയും നല്ലൊരു ജോഡി ഉണ്ടോയില്ലായിരുന്നു. അനിയ, എന്നെ കൊണ്ടൊന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് വരുമോ? എനിക്ക് പറ്റില്ല അനിയ. ഒന്ന് പോ ചേട്ടാ. അനിയ, എന്നെ കൊണ്ടൊന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് വരുമോ? എനിക്ക് വയറുവേദന, ഒന്ന് പോയിക്കേ. വയറുവേദനയോ? എന്താ അനിയ അത്? അനിയ, എന്നെ കൊണ്ടൊന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് വരുമോ? വേദനിക്കുന്നുണ്ടോ? പുറമല്ലേ വേദനിക്കുന്നത്, സ്റ്റിയറിംഗ് കൈ കൊണ്ടല്ലേ പിടിക്കുന്നത്. എന്നെ കൊണ്ടൊന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് വാ പ്ലീസ്. വട്ടാണോടോ നിനക്ക്? വട്ടാണോ? നടുവ് എന്താ 20 കിലോമീറ്റർ ദൂരത്തിലാണോ ഉള്ളത്? മര്യാദക്ക് പറയുന്ന പോലെ കേട്ടോ, എന്റെ ദേഷ്യം നിനക്ക് അറിയത്തില്ല. മിണ്ടാതെ പൊയ്ക്കോ, അവനും അവന്റെ തലയും. എല്ലാരും എന്നെ അടിക്കാൻ പോവാണല്ലോ. മരുമോനെ, എല്ലാരും കൂടെ എന്നെ ഒരു വഴിയാക്കുമെന്ന് തോന്നുന്നു മരുമോനെ. എവിടുന്നാണോ പിടിച്ചോണ്ട് വന്നത്? വലിയ വീരപാണ്ഡ്യ കട്ടപ്പൊമ്മനാന്നൊക്കെ പറഞ്ഞല്ലോ, വട്ടനാണോ അവൻ? എടാ, അമ്മാവൻ പറഞ്ഞ പോലെ ശവം ഒന്ന് തോണ്ടി നോക്കിയാലോ. അതിന്റെ ഉള്ളിൽ ഒന്നുമില്ലെങ്കിൽ ഇത് രൂപ തന്നെയാണെന്ന് കൺഫേം ചെയ്യാലോ. പിന്നെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുറത്തേക്ക് എടുക്കാം, എടുത്ത് നമ്മുടെ പണി നോക്കാം. ഇതൊക്കെയാണോടാ നിങ്ങൾ വിശ്വസിക്കുന്നത്? അല്ല, ഇവൻ പറഞ്ഞ ശരി, ഒന്നെങ്കിൽ നമുക്ക് ഉറപ്പിക്കാലോ. ആ തോട്ടക്കാരന്റെ വീട്ടിൽ നിന്ന് മമ്മൂട്ടിയും പിക്കസും എടുത്തിട്ട് വാ, കുഴിച്ചു തന്നെ നോക്കാം. എടാ, പറഞ്ഞ കേക്ക് ചെല്. ഇതൊക്കെ ഭയങ്കര റിസ്ക് ആട്ടോ, നമ്മുടെ സ്വന്തം തലയിൽ മണ്ണിടുന്നതിന് തുല്യമായ ഇതൊക്കെ. മനസ്സിലായി? പറഞ്ഞതുപോലെ ചെയ്യാൻ നോക്ക. എന്തിനാ അണിപ്പിക്കുന്നേ? അയാൾ ഇപ്പൊ കിടന്നിട്ടേ ഉള്ളു ഉറങ്ങാൻ. ഒന്ന് വേഗം ആ മൺവെട്ടിയും കടപ്പാരയും ഒന്ന് തരുമോ? ഈ സമയത്ത് എന്താ ആവശ്യം? അർജന്റ് ആയതുകൊണ്ട്. ശരി, തരാം. ഇങ്ങോട്ട് താ, അടിച്ച് കിറങ്ങിയിരിക്കുക. അനിയ, മാർസൽ അനിയ, ഒന്നിങ്ങ് വന്നേ. ഒരു കാര്യം പറയണം, ഇങ്ങോട്ട് വന്നേ. നിങ്ങളുടെ ആ കൂട്ടുകാരുണ്ടല്ലോ 3 പേര്,
ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന് കടപ്പാറി മൺവെട്ടി മേടിച്ചോണ്ട് പോയി. എന്തിനാന്നറിയോ, ചത്തുപോയ പെണ്ണിന്റെ ശവം അതിനകത്ത് ഉണ്ടോന്ന് നോക്കാൻ അവരെ അനിയൻ തന്നെ എങ്ങനെയും തടയണം. ഇത് പറയാനാ ഞാൻ വന്നത്. ശരി ചേട്ടൻ പൊക്കോ, ഞാൻ ആയിക്കോട്ടെ. എടാ ഇങ്ങതാ, അവിടുന്ന് ആരെങ്കിലും വരുന്നുണ്ടോ കേട്ടോ? ഒരു മിനിറ്റ്, അങ്ങോട്ടേക്കൊന്ന് അഴിച്ചു വിട്. പെട്ടെന്ന് പോകുമുട്ട്. ചെല്ലേ ചെല്ലേ. എന്താ നിർത്തിക്കളഞ്ഞ്? എത്ര കുഴിച്ചു നോക്കിയാലും അതിനുള്ളിൽ ഞാൻ തന്നെയാണ്. ഈ വെളിയിലെ ഞാൻ തന്നെയായിരിക്കും. സൂപ്പർ. എടാ മച്ചു, അവന്മാര് ശരിക്കും പേടിച്ചിരിക്കുക. നമ്മുടെ നാടകം തൽക്കാലം ഇവിടെ വെച്ച് നിർത്താം. നീ ചെന്നിട്ട് അവന്മാരോട് സത്യം വിളിച്ചു പറഞ്ഞിരിക്കും. താൻ ചെല്ലടോ, അവന്മാരെ കാണുമ്പോ പാവം തോന്നുകയാണ്. അവര് ചെയ്തത് പാപമാണെങ്കില് ഞാനെന്തോ പാപിയാണോ? അപ്പന്മാരെല്ലാരും കൂടെ ചെയ്ത തെറ്റിന് നീയാണോ പശ്ചാത്താപിക്കുന്നത്? ഉപ്പ് തിന്നവൻ വെള്ളം കുടിച്ചേ പറ്റൂ. എന്നെ കൊന്നവനെ ഞാൻ ഒരിക്കലും വിടില്ല. വേണം, എനിക്ക് വേണം.
ആ മൂന്ന് പേരുടെ ജീവനും എനിക്ക് തീർച്ചയായിട്ട് വേണം. അവരെ ഞാൻ ഈ ഭൂമിയിൽ കൊന്നു കുഴിച്ചുപോടും. അല്ല, ഇയാളെന്താ ഈ തമാശ കാണിക്കുന്നത്? ഇതല്പം കൂടി പോയിട്ടോ മുത്തേ. ശരി ശരി, ഞാൻ തന്നെ പോയി അവന്മാരെ കൂട്ടിയിട്ട് വരാം. താൻ ഇവിടെ തന്നെ ഇരിക്കെ. എടാ, ഇവിടെ ഇരിക്കടാ. കള്ളുണ്ടോ? ഉണ്ടല്ലോ. എന്നാ പോയി എടുത്തിട്ട് വാ. പോ, പോയി എടുത്തു വരാ. സിഗരറ്റോ? സിഗരറ്റ് ഉണ്ടോ? വേണ്ട രൂപേ, പറയുന്ന കേക്ക്. എടുക്കടാ. അത് വേണോ? എടുക്കേ. എന്താടാ, എന്താ ചെയ്യുന്നേ? കത്തിക്ക്. ഇവിടുന്ന് ഇറങ്ങി വെളിപ്പെടാ. പോകാൻ പോടാ, പോടാ. ചേട്ടായി, ഈ കാട്ടിലൊരു വലിയ ഗസ്റ്റ് ഹൗസ് കെട്ടണമെന്ന് പറഞ്ഞിരുന്നല്ലോ, എപ്പോഴാ കെട്ടാൻ പോണ? അത് കെട്ടിക്കഴിഞ്ഞ നമുക്കൊന്ന് കൂടണ്ടേ? എളുപ്പം ഞാൻ കെട്ടും. ആരാടാ ഇവൻ? ഒരു ബഹുമാനം ഇല്ലല്ലോ. ചേട്ടൻ മുമ്പിൽ കാല് പൊക്കിയിരിക്കണ. അമ്മം കോയില് അന്നദാനമാ, ഡൊണേഷൻ താ. എന്നാ പോ. പത്ത് രൂപയാ വാടാ. ഒരു മിനിറ്റ്, ഞങ്ങളുടെ ബോസിനത് ാശ ഞങ്ങൾക്ക് സൈഡിഷിനാ. ചേട്ടാ, നമ്മൾ അറിഞ്ഞു അറിയാതെ എന്തൊക്കെയോ തെറ്റ് ചെയ്തു, അതിന്റെ ശിക്ഷയായിട്ടാ ഇപ്പൊ ഇതെല്ലാം അനുഭവിക്കുന്നത്. ഞങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നം ആ ശവമാണ്. അതിവിടുന്ന് മാറ്റിയാ ഞങ്ങൾക്ക് സമാധാനം കിട്ടും. അനിയ, ആ ശവം തിരിച്ചെടുക്കുന്ന അത്ര എളുപ്പമുള്ള കാര്യമില്ല. മാർഷല് തിരിച്ചു പോയതിനു ശേഷം മാത്രം അതിനെക്കുറിച്ച് ആലോചിക്കാൻ പറ്റുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ശരി, വേറെ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ പറയേ. ഇതൊക്കെ ഇപ്പൊ ആലോചിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? എത്ര പെൺകുട്ടികളുടെ ജീവിതമായിരിക്കും നശിപ്പിച്ചത്? ഒന്നും രണ്ടും ഒന്നും അല്ലല്ലോ. ആവശ്യമില്ലാതെ സംസാരിക്കരുത്. കണ്ടില്ലടാ, ഇതാണ് തോട്ടക്കാരൻ്റെ അടുത്ത് കൈഡി ചോദിച്ചാലുള്ള ഗുണം. ആരാ നിങ്ങളോട് ചോദിക്കാൻ പറഞ്ഞത്? അമ്മാവനോട് പറഞ്ഞില്ലേ ഇവന്മാരോട് ഇടപാടൊന്നും വേണ്ടാന്ന്? ഇവന്മാരോടൊക്കെ ചേർന്ന് നമ്മുടെ ജീവിതം ഇല്ലാണ്ടാവും എന്റെ അമ്മാവ. വേണ്ട, ഞാൻ പറയുന്ന കേക്ക്. നിങ്ങൾ വന്ന് ഞാൻ കണ്ടില്ലല്ലേ, ഇരിക്കോ, ഞാൻ ചായ. കുഴപ്പമില്ല മോളെ, കുഴപ്പമില്ല. തോട്ടത്തിനെ കുറിച്ച് പണിയുണ്ട്, ഞാനൊന്ന് അങ്ങോട്ട് ചെല്ലട്ടെ. ശരി, ആയിക്കോട്ടെ. അല്ല, ഇതിന് ഭയങ്കര ചൂടാ, അതുകൊണ്ടാ. ഓ, ചൂട് വേണ്ടേ? എവിടെ പോടാ, കാണുന്നില്ലല്ലോ. അവളല്ലേ ഇപ്പൊ വന്നത്? അതെടാ,
നിങ്ങൾ കണ്ടതല്ലേ മച്ചു, ഒരു കുട്ടിയുടെ ശബ്ദം കേൾക്കുന്നില്ലേ? അത് അവിടെ തന്നെ. അവിടെയാ കേൾക്കുന്നത്. ശരി, പോയി നോക്കാം. എടാ, കൊച്ചിന്റെ ശബ്ദം കിണറ്റിൽ നിന്നാ കേക്കുന്നത് കേട്ടോ. ശരിയാടാ. എടാ, കുട്ടിയല്ല രൂപയാണ്. വരിയടാ, വരി, വാടാ വാടാ, നമുക്ക് എല്ലാവർക്കും കൂടെ വെള്ളത്തിൽ കിടന്ന് കളിക്കാം. അകത്തേക്ക് എടുത്ത് ചാട്, നമുക്കൊന്നിച്ച് കളിക്കാം. വാ. എടാ, എവിടെ കാണുന്നില്ലല്ലോ. എടാ, എന്തൊക്കെയാടാ നടക്കുന്നേ? നമ്മൾ കുടുങ്ങി എന്നോ തോന്നുന്നു. ഇനിയിപ്പ എന്താ ചെയ്യോ? എന്തുവാടാ ഇത്? ഇവിടെ മാത്രമാണല്ലോ മഴ. സ്വപ്നം പോലെ ഉണ്ടല്ലോടാ. എന്തുവാടാ, നമ്മുടെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ. സ്വന്തം കുഴി കുഴിച്ച് അതിലോട്ട് ഇരുന്ന ഒരു ഗതികേടായിപ്പോയല്ലോ. എത്ര വെള്ളം അടിച്ചാലും തൊണ്ടേന്ന് അങ്ങോട്ട് താഴോട്ട് ഇറങ്ങുന്നുണ്ടോ? എന്താ പറ്റിയ? എന്നാ എല്ലാവർക്കും പറ്റിയത്? പറയ, എന്താ ഇപ്പൊ സമയം? എന്തായി, നിങ്ങൾ എന്താ ഇതുവരെ കഴിക്കാൻ വരാത്തേ? നിങ്ങൾക്കൊപ്പം ഇരുന്ന് കഴിച്ചിട്ട് എത്ര നാളായി. എല്ലാരും വരുന്നേ കഴിക്കാം. എന്താ ഇത് മിണ്ടായിരിക്കുന്നത്? ഞാൻ പോയി ആഹാരം വിളമ്പാൻ പോവാ. എല്ലാരും വേഗം വന്നോണം, കൂട്ടിട്ട് വരണം കേട്ടോ. ഭക്ഷണോ? വേണ്ടടാ, വേണ്ട. എന്താടാ വൈറ്റേ, എന്തിനാ നീങ്ങിയിരിക്കുന്നെ? എന്നാ ഞാൻ വരാം. എവനെങ്കിലും ഇവിടുന്ന് പുറത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ കൊന്നുകളയാ ഞാൻ. എടാ പോയടാ. അയ്യോ, എനിക്ക് വയ്യ. എങ്ങോട്ടാണ് പോയത് അറിയില്ലടാ. പോയല്ലോ. എടാ മച്ചു, വേണ്ടടാ, എന്റെ അടുത്ത് തന്നെ ഇരിക്കടാ. എന്നിട്ട് വെച്ച് പോവല്ലേ? വേണ്ട, ദയവ് ചെയ്ത് പോവരുത്. രൂപയുടെ ശരീരത്തിൽ പ്രേതം കേറിയിട്ടുണ്ട്, കൺഫേംഡ്. അവള് പ്രേതമായി മാറിയിരിക്ക. അവള് പ്രേതം തന്നെയാ. ആരാണ്?
ഈ വരുന്നവർക്ക് ആരാടാ? ആരാ ഇവരൊക്കെ? എടാ എന്താ നോക്കുന്നേ? ചേട്ടൻ വന്നിരിക്കുന്നത് കണ്ടില്ലേ? നമസ്കാരം പറഞ്ഞൂടെ. എന്താടാ ഇങ്ങനെ നോക്കുന്നേ? ഏ എന്താ തുറച്ചു നോക്കുന്നേ? ചേട്ടാ ഈ ഏരിയയിലത്തെ ദാദയാണ്, അറിയാ? ആ കേട്ടോളൂ. ആദ്യകളാ കാമാക്ഷിക്ക് കഞ്ഞി ഒഴിക്കേണ്ടതാ, പൈസ താടോ. കാമാക്ഷിക്ക് കഞ്ഞി കുടിക്കാൻ വേണ്ടി രാവിലെ വന്ന് കാശു ചോദിച്ചോട്ട് നിങ്ങൾക്ക്? എന്റെ ചേട്ടൻ രാവിലെ നാട്ടുകാർക്കൊക്കെ അന്നദാനം കൊടുത്തതിന് ശേഷം രാത്രിയെ ഭഗവാന് കൊടുക്കുള്ളൂ. ഇതൊക്കെ നിനക്കറിയേണ്ട കാര്യം എന്താ? കാശെടുക്ക്. നിങ്ങൾക്ക് എന്താ വേണ്ടേ? മര്യാദക്ക് പോയിക്കോ ഇവിടുന്ന്. ഒന്നും ചെയ്യണ്ട ചേട്ടാ. ചേട്ടൻ വിഷമിക്കണ്ട, പൈസ കിട്ടുന്നേ. വീടിനകത്ത് ഹൗസ് ഓണർ ഉണ്ട്, അങ്ങ് ചെന്നാ മതി, വയറ് നിറച്ച് കിട്ടും. ചെല്ലേ, ചെന്ന് മേടിച്ചോളൂ. ആദ്യം നിങ്ങൾ ഉള്ളിലേക്ക് ചെല്ല്, പിന്നെ നിങ്ങളെ ഞങ്ങള് കണ്ടു. അങ്ങോട്ട് പോയിക്കോടാ, നല്ലോണം കിട്ടിക്കോളും. എന്താടാ ഈ വീട്ടിൽ ആരും കാണും? എടാ ഇവിടെ ഒരാൾ ഇരിക്കുന്നത് കണ്ടില്ലേ? ചേച്ചി അമ്പലത്തിന് അന്നദാനം ഉണ്ട്, പോയിട്ട് എന്തെങ്കിലും സംഭാവന എടുത്തിട്ട് വരൂ, നോക്കട്ടെ. ഇതിനെന്താ പറഞ്ഞത് മനസ്സിലായിട്ടില്ലേ? ഓണു അയ്യോ അവളെ പൊക്കടാ. ആ ബാബു തീർക്കടാ അവളെ. എടാ അതിന് ഇവിടെ സ്ത്രീയാണോ ഇങ്ങനത്തെ തല്ലു തലത്? വേണ്ട 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 വേണ്ട, എന്റെ തല്ലല്ലേ, എന്റെ തല്ലല്ലേ, എന്റെ വിട്ടേക്ക്, എന്റെ തല്ലല്ലേ. അയ്യോ എനിക്ക് വേദനിക്കുന്നു, തല്ലല്ലേ. അയ്യോ ആൾക്കാർക്കും നടന്ന കൊലപാതകങ്ങൾക്കും എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ആൾക്കാരുടെ ഫോട്ടോ ഒക്കെ കാണിക്കുന്നത്. ഇവരെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ കളക്ട് ചെയ്യാം. ഇറ്റ് ഓക്കെ. ഇവനാണ് വീരപാണ്ഡ്യൻ, ഇവൻ ഓട്ടോ ഡ്രൈവറാണ്. നെക്സ്റ്റ്, ഇവന്റെ പേര് വൈറ്റ്, ഒരു കോളേജ് സ്റ്റുഡൻറ്. നെക്സ്റ്റ്, ഇവന്റെ പേര് മുരുകേശൻ, കാർ മെക്കാനിക്. ഇവരെ നമ്മളൊരു ടീമായിട്ട് ചേർന്ന് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മർഡേഴ്സിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ കിട്ടും. ഓക്കെ ഓക്കെ സർ. ലൈറ്റ്സ് ഓൺ. സോ ഇവരെല്ലാവരും ഇതിൽ ഇൻവോൾവ് ആണെന്ന് കൺഫേംഡ് ആണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും മഫ്തിയിൽ പോയാൽ മാത്രമേ ഇവരെ പിടിക്കാൻ പറ്റൂ. അതുകൊണ്ട് ആർക്കും ഡൗട്ട് വരാണ്ട് സെപ്പറേറ്റ് ടീംസായിട്ട് പോയിട്ട് നമ്മൾ ഇവരെ പിടിച്ചേ പറ്റൂ. അണ്ടർസ്റ്റാൻഡ്? ഓക്കെ സർ. അകത്തേക്ക് പോയ ആൾക്കാരൊന്നും കാണുന്നില്ലല്ലോ. ഹലോ, ആരാ നിങ്ങളൊക്കെ? എന്തോന്നെ ഞങ്ങളുടെ നേതാവിനെ കണ്ടിട്ട് ആരാന്നാ ചോദിക്കണെ? നിന്നെ ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട് ഞങ്ങളുടെ ചേട്ടനെ തന്നെ ആരാണ് ചോദിക്കാ? ശരി, വന്ന കാര്യം പറ. അതെ, ആ വീട് ആരുടെ ആണെന്ന് തനിക്ക് അറിയാമോ? സടയന്റെ മോൻ മുനിയാണ്ടിയുടെ. മുനിയാണ്ടിയുടെ അനിയത്തിന്റെ ഭർത്താവ് വട്ടി രാജാവിന് എഴുതി കൊടുത്തതാ. വട്ടി രാജാവിന് വാരിസൊന്നും ഇല്ലാത്തോണ്ട് എന്റെ ബോസിന്റെ ചേച്ചിയാണ് കൊറേ ദിവസം കൂടെ താമസിച്ചോണ്ടിരുന്നത്. അതറിയാമോ തനിക്ക്? അതുകൊണ്ടാണ് ഈ വീട് ഞങ്ങൾക്ക് തന്നെ തിരിച്ചു കിട്ടിയത്. വട്ടി രാജ വെച്ചോണ്ടിരുന്ന എന്റെ ചേച്ചിയെ ഇപ്പൊ ആരാ വെച്ചോണ്ടിരിക്കുന്നു? ആ കളിയാക്കുവാണോ? ഒരു കീറ് വെച്ചോ, എന്റെ തല താഴെ കിടക്കും. ശരി ശരി, നിങ്ങളുടെ വീടാണെന്ന് അറിയാതെ കാശി വാങ്ങിയ ഒരു ആ വീടിനകത്ത് ഉണ്ടല്ലോ. മൂന്ന് പേര് അങ്ങോട്ട് ചെല്ല, എന്നിട്ട് അവരോട് ആരാണ് നിങ്ങളൊക്കെ? എന്റെ വീട്ടിലിരുന്നോണ്ട് കുടുംബം കളിക്കുന്നു. എഴുന്നേറ്റ്, വേറെ ആരാളോ നോക്കിയ എല്ലായിടത്തിനും അടിച്ചു പുറത്താക്ക്, പുറത്താക്കാൻ. എന്താടാ എന്താ
എടീ, നീയാണോ മുതലാളി അമ്മ? എന്റെ വീട്ടിലിരുന്നുകൊണ്ട് എന്നെ ഭരിക്കാൻ വരുന്നു നീ? ആരുടെ വീട്ടിന് ആരാ മുതലാളിയാവുന്ന? ആൾ താമസം ഇല്ലെങ്കിൽ നിങ്ങളുടെ ആവോ വീട്? ഡാ, എല്ലാം എടുത്ത് പുറത്തേക്ക് എറിയടാ. ചേട്ടാ, ഇവിടെ എന്താ എന്താ എന്താടി നോക്കുന്നെ? നിന്റെ അടുത്ത് മിണ്ടിക്കൊണ്ടിരിക്കാനൊന്നും എനിക്ക് സമയമില്ല. ഈ വീടേ നിങ്ങളുടെ വീട്, ഇപ്പൊ ഞാൻ ഒഴിയണം. പഠിച്ച പെണ്ണ നീ, പോയിന്റ് മനസ്സിലായല്ലോ. എന്താ ചെയ്യ, സംഭാവന ചോദിക്കാൻ വന്ന നമ്മളെ തന്നെ കൊടഞ്ഞെടുത്തു. അവന് വീട് വേണത്രേ. എന്താ ചെയ്യ, അവൻ എന്ത് കിട്ടുന്ന അറിയില്ല. ചേട്ടാ, അങ്ങോട്ട് പോണ്ട, പറയുന്നത് കേക്ക്, പോണ്ട, ദയവ് ചെയ്ത് കേക്ക്. വേണ്ട വേണ്ട, പോവേണ്ട. അമ്മാവനോ? ഹലോ, ഒന്ന് നിർത്തുന്നുണ്ടോ? എന്നെ ഒന്നും ചെയ്യല്ലേ, എന്നെ വിട്ടേക്ക്, എന്നെ വിട്ടേക്ക്, എന്നെ ഒന്നും ചെയ്യല്ലേ, എന്നെ വിട്ടേക്കേ. എന്താണ് വേണ്ടത് നിനക്ക്? പത്രം വേണമല്ലേ, എന്നെ വിട്ടേക്ക്, മേടിച്ചോളാ. അയ്യോ, ഞങ്ങൾ ആദ്യം പറഞ്ഞതല്ലേ, പറഞ്ഞത് നിങ്ങൾ കേട്ടായിരുന്നു. ഇപ്പോഴെന്തായി, വല്ല ആവശ്യമുണ്ടായിരുന്നോ? നമസ്കാരം ചേട്ടാ. ഡാ, പണം മേടിച്ച് 10 ദിവസത്തിന്റെ മേളിലായല്ലോ. എവിടായിരുന്നു നിങ്ങള്? ആദ്യത്തെ പോലെ നിങ്ങൾക്ക് ജോലിയിൽ വലിയ താല്പര്യമില്ലല്ലോ. എന്താ പറഞ്ഞേ, വീരപാണ്ഡ്യോട് ചോദിക്കണമെന്നോ? അന്ന് ആരാടാ പൈസ മേടിച്ചോന്ന് പോയത്? നിങ്ങൾ രണ്ടുപേരും കൂടെ അല്ലേ? ശരി മുത്തുപാണ്ടി, വെറുതെ അങ്ങനെ വളവളാന്ന് പാചകം അടിക്കാതെ കാശും കൊണ്ട് എടുക്കേടാ. വീരപാണ്ഡി എവിടെയാ നീ പറയടാ. പണം വേണോ അല്ലെങ്കിൽ അവന്റെ ശവം വേണോ ഞാൻ പറയാം. വീരപാണ്ഡിയും അവന്റെ കൂട്ടുകാരനും ഒരു ബംഗ്ലാവ് വാങ്ങിയിട്ടുണ്ട്, അനങ്ങമലിന്റെ അടുത്താണ്. അവന്മാരെപ്പോഴും അവിടെ തന്നെ ഉണ്ടാവും. വേണമെങ്കിൽ ചെന്ന് ചേട്ടൻ നോക്കിയാ മതി. ഇവിടുത്തെ ആണുങ്ങളൊക്കെ അവിടെ തന്നെ എപ്പോഴും. എന്നോട് പറഞ്ഞില്ലല്ലോ അവൻ ആനമലയിലാണോ ഇപ്പം. പോയാ ഒരാഴ്ച നമ്മളും അടിച്ചു പൊളിക്കല്ലേ. എന്നാ പോയേക്കാം, വാടാ പോവാം. ഡോക്യുമെന്റ് ചോദിച്ചതിന് അവിടെ എന്റെ എല്ലൊക്കെ തല്ലി പൊട്ടിച്ചടാ. ചാട് ചാടടാ. അയ്യോ വേണ്ട. അറ്റൻഷൻ, വെങ്കടേശൻ കോട്ടയം, നന്ദകുമാർ തൃശൂര്, രജി തൃശൂർ, അജിതാബ് പാല, ഷിജു പാലക്കാട്, പരമേശ്വരൻ പരപ്പനങ്ങാടി, ശുക്കൂർ കോഴിക്കോട്, ശ്യാം വാഴക്കുളം, ശ്രീനിവാസൻ തിരുവല്ല, സരസ്വതി മാങ്ങാട്, നളിനി കണ്ടക്കടവ്, ചന്ദ്രകല പൂത്തോട്ട. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. അക്യുസ്റ്റിനെ തിരയുന്ന സമയത്ത് ആർക്കും സംശയം വരാൻ പാടില്ല. നിങ്ങൾ രണ്ടുപേരും വേഷം മാറി വേണം പോവാൻ. നിങ്ങളുടെ ശ്രദ്ധ മുയലിനെ പിടിക്കുന്നത് പോലെ ഉണ്ടാവണം. നിങ്ങൾ തിരയേണ്ടത് കള്ളുഷാപ്പുകളിലായിരിക്കണം. നമ്മുടെ ടീം മാത്രമല്ല, ക്യൂ ബ്രാഞ്ച് ടീമും തിരയുന്നുണ്ട്. അവര് പിടിക്കുന്നതിന് മുമ്പ് നമുക്ക് അവരെ പിടിക്കണം. ഒരുപക്ഷെ ക്യൂ ബ്രാഞ്ച് ടീം നിങ്ങളെ സംശയം തോന്നി പിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്കുള്ള കോഡ്വേർഡ് MO5. ഈ ഓപ്പറേഷന്റെ കോഡ്വേർഡ് ഇതാണ്. അവർക്ക് മനസ്സിലായിക്കോളും, അപ്പോൾ നിങ്ങൾ വിട്ടോളും. ഓക്കെ. വെങ്കടേഷ്, നന്ദകുമാർ, കതിരവൻ, സുഭാഷ്, പെരുമാൾ, ശ്രീനിവാസൻ, ശരവണൻ, തിരുമലൈ, പഴനി,
സരസ്വതി, നളിനി, ചന്ദ്രകല, എവ്രിബഡി ബി അലേർട്ട്. യെസ് സർ. ഇങ്ങോട്ട് വന്ന് മൂന്ന് ദിവസം എപ്പോഴാ തിരിച്ചു പോണേ? മിണ്ടാതിരിക്കടാ, എനിക്ക് വൈകുന്നേരമാകുമ്പോഴത്തേക്കും നീ കണ്ട എന്റെ പവർ. അല്ല, എന്തൊക്കെ നിങ്ങൾ ഈ പറയുന്നത്? എന്റെ ചേട്ടൻ ആരാന്നറിയോ? ധൈര്യമുണ്ടോ നിങ്ങക്ക്? ധൈര്യമുണ്ടെങ്കിൽ വാടാ. ഞങ്ങളുടെ ചേട്ടൻ അങ്ങനെ സാധാരണ ആളാന്ന് കരുതണ്ടാ. ഞങ്ങളുടെ നാട്ടിലെ ഞങ്ങളുടെ ചേട്ടന്റെ പേര് കേട്ടതന്നെ വിറയ്ക്കും. ആരെ നോക്കി എന്ത് ചോദ്യമാണ് നിങ്ങളൊക്കെ ചെയ്യുന്നത്? പത്രമല്ലടാ വേണ്ടത്. എന്നാ മേടിച്ചോടാ, എന്നാ മേടിച്ചോ, പത്രം മേടിച്ചോടാ. വാടാ. എവനെങ്കിലും ആ വെള്ളത്തിൽ നിന്ന് പുറത്തിറങ്ങിയാല് കൊന്നുകളയും ഞാൻ. ഇറങ്ങരുത് കേട്ടോ, സത്യമായിട്ട് ഞാൻ കൊല്ലും. ആരാണ് നിങ്ങളൊക്കെ? മാപ്പയെ പറ്റി കേട്ടിട്ടുണ്ടോ? അറിയില്ല. എടാ, പോലീസിനെ കളിയാക്കുന്നു. പോടാ ദരിദ്രവാസി. എനിക്കടാ ബാക്കിയുള്ള ഒരു അടി കിട്ടിയിട്ട് വേദനിച്ചിട്ട് വയ്യാതെ നിക്കാണ്. അപ്പണോ അവന്റെ ഒരു തമാശ. ഇങ്ങോട്ട് വന്നേ. ചെല്ലെ ചെല്ലെ, വേഗം പോ. നിനക്ക് എന്താ പറ്റിയത്? നിനക്കെന്നെ ഇഷ്ടമാണോ? ഇല്ല. ഞാൻ കാണാൻ സുന്ദരനല്ലേ? ഇല്ല. അവസാനം വരെ എന്റെ കൂടെ ഉണ്ടാവോ? അതുമില്ലേ. അതുമില്ല. നിന്നെ വിട്ടിട്ട് ഞാൻ പോയാൽ നീ കരയോ? അതുമില്ലേ. കരയില്ല. സുന്ദരനല്ല, വളരെ സുന്ദരൻ. എന്റെ മനസ്സിനുള്ളില് നീയാ. നീ എന്ന എനിക്ക് ഭ്രാന്ത. ഈ ജന്മം ഞാൻ ജീവിക്കുന്നത് നിന്നോടൊപ്പം മാത്രം. നീ എന്നെ വിട്ടുപോയാലും ഞാൻ കരയില്ല. പക്ഷെ എല്ലാരും എന്നെ കണ്ട് കരഞ്ഞോണ്ടിരിക്കും.
പേര് ഫോണുണ്ടല്ലോ. ഇതിനെ കൊണ്ട് എങ്ങനെയെങ്കിലും നമ്മളെ രക്ഷപ്പെട്ടേ പറ്റൂ. ഹലോ അച്ഛനാ മോളെ. ഹലോ ഡാഡി. മോളെ അമ്മേന്റെ അടുത്ത് ഫോൺ ഒന്ന് കൊടുക്ക്. ഇത്തവണ എനിക്കാ ഫസ്റ്റ് മാർക്ക് കിട്ടിയിരിക്കുന്നത്. എന്റെ മിസ് എനിക്ക് ഗുഡ് തന്നു. ശരി മോളെ, നീ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കി ഫോൺ കൊടുക്കടി. ഡാഡി വരുമ്പോ ഡയറി മേൽ കിൻഡർ ജാം പാവയൊക്കെ വാങ്ങിച്ചോണ്ട് വരണം. എടി പറയുന്നു കേക്കട, നീ ആ ഫോണ് അമ്മേന്റെ അടുത്ത് കൊടുക്കടി. എന്തിനാണ് കിടന്ന് മോങ്ങുന്നത്? ഫോൺ ഇങ്ങോട്ട് താടി ആരാ? അതേ, നിങ്ങളാണെങ്കിൽ രാത്രി വരുന്നോ ഇല്ല, എവിടെ ഈ ഫോൺ വിളിക്കുന്നത്? മര്യാദക്ക് എന്തെങ്കിലും വന്നില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ ഫോൺ ചെയ്യണ. എല്ലാരെയും വിളിക്കണ, വിളിച്ചു കൊണ്ടുപോടാ. നിന്നെയൊക്കെ ശിഷ്യനായി സ്വീകരിച്ചതിന് പകരം വേറെ വല്ല പണി നോക്കായിരുന്നു. കാശിന്റെ കൊള്ളാത്തവൻ അവന്റെ മോത കണ്ടില്ലേ? രാവിലെ 5 മണിക്ക് എണീക്കാൻ പറഞ്ഞ 7 മണിക്കാ എണീക്കണേ. നിന്റെ വേഷവും നടത്തവും ഒന്ന് വേഗം വാ. ആഹാ, എത്ര നല്ല വെള്ളം. ആഹാ, എവിടക്കാ പോവാൻ നോക്കണേ? അവിടെ ഇരുന്നേ, അവിടെ ഇരിക്കാൻ. എന്റെ വസ്ത്രങ്ങൾ ഓരോന്നായിട്ട് നിന്റെ അടുത്ത് തരും, നീ അത് സൂക്ഷിച്ചു വെക്കണം. ഓം ശിവായ. ഞാൻ പെട്ടെന്നൊരു മുങ്ങു മുങ്ങിട്ട് വരാം. അതിവരെ എങ്ങോട്ടും പോകരുത്, ഇവിടെ തന്നെ ഇരുന്നോളണം. എന്താ ഇങ്ങോട്ട് തന്നെ തുറച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നെ? അവിടെ ഇരുന്നോണ്ട് ധ്യാനം ചെയ്യേ. ആദ്യം പല്ലേക്കടാ പോട്ട. ഓം നമ ശിവായ നമഃ. ഓം നമ ശിവായ നമഃ. ഓം നമ ശിവായ നമഃ. ഹര ഹര മഹാദേവ്.
നീയാണ് ആ രൂപ. നിന്നെ അന്വേഷിച്ചാ ഞാൻ വന്നിരിക്കുന്നത്. മര്യാദയ്ക്ക് ഈ ശരീരത്തൊന്നും പോയിക്കൊള്ളാം, അല്ലെങ്കിൽ നിന്നെ ഞാൻ ഭസ്മമാക്കി കളയും. പറഞ്ഞേക്കാം. നീ എന്നെ ഇല്ലാണ്ടാക്കോ. നോക്കാം നമുക്ക് ആരാ ചാമ്പലായി മാറാൻ പോകുന്നെന്ന്. അയ്യോ, എന്നെ വിട്ടേക്ക്, എന്നെ വിട്ടേക്ക്, എന്നെ വിട്ടേക്ക്, എന്നെ ഒന്നും ചെയ്യല്ലേ. ഒരു കാരണവശാലും ഈ കമ്പി കയ്യിൽ നിന്നും പോകരുത്. ഈ കമ്പി കൊണ്ട് വേണം പ്രേതത്തിന്റെ കഴുത്ത് മടിക്കാൻ. എങ്കിൽ മാത്രമേ നിന്റെ കൂട്ടുകാരനും നിനക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ഒരു കാരണവശാലും കമ്പി കൈ നിന്നും പോരുത്. നിന്റെ ജീവനത്തിന് ആപത്തായിരിക്കും. Ah!